ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്തുതി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്കായി യാത്രയാക്കി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മ, പാപികളായി ഞങ്ങൾക്കു വേണ്ടി പോഴും ഞങ്ങളുടെ മരണ സമയത്തും പരിശുദ്ധാത്മ അഭിഷേകത്തിനായിരിക്കുവാൻ തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. അമ്മേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്കായി യാത്രയാക്കി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മ, പാപികളായി ഞങ്ങൾക്കു വേണ്ടി പോഴും ഞങ്ങളുടെ മരണ സമയത്തും പരിശുദ്ധാത്മ അഭിഷേകത്തിലായിരിക്കുവാൻ തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. അമ്മേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്കായി യാത്രയാക്കി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മ, പാപികളായി ഞങ്ങൾക്കു വേണ്ടി പോഴും ഞങ്ങളുടെ മരണ സമയത്തും പരിശുദ്ധാത്മ അഭിഷേകത്തിലായിരിക്കുവാൻ തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. അമ്മേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യത്തെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. അമ്മേൻ. പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശ്വര ഏറ്റവും സ്നേഹിക്കപ്പെട്ട സഹോദരരെ, നമ്മുടെ ഓൺലൈൻ ധ്യാനത്തിന്റെ 131-ാമത്തെ സെഷൻ ആണല്ലോ. 3-ാം പ്രമാണത്തെ പശ്ചാത്തലമാക്കിക്കൊണ്ടുള്ള 61-ാമത്തെ സെഷനും, അതുപോലെ പരിശുദ്ധ അമ്മയുടെ വെള്ളക്കൂടത്ത് നമ്മൾ ഇരിക്കുന്ന 30-ാമത്തെ സെഷനുമാണിത്. നമ്മൾ ജപമാലയെ കുറിച്ചാണ് ധ്യാനിക്കുന്നത്. പരിശുദ്ധ അമ്മയുടെ വള്ളിക്കൂടം വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ പറഞ്ഞ കാര്യമാണല്ലോ അത്. ജപമാല ചൊല്ലുമ്പോൾ നമ്മളെല്ലാവരും അമ്മയുടെ പള്ളിക്കൂടത്തിൽ ഇരുന്ന് പഠിക്കുകയാണ്. അവിടുത്തെ വിഷയം ഈശോയാണ് രക്ഷാകര സംഭവമാണ്, ദൈവരാജ്യമാണ്. ആ പള്ളിക്കൂടത്തിലെ അധ്യാപിക പരിശുദ്ധ അമ്മയാണ്. 20 പാഠങ്ങളിലൂടെയാണ് അമ്മ ആ ഒരു വിഷയം എല്ലാ ദിവസവും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ജപമാല ചൊല്ലുന്ന ഏതൊരു വ്യക്തിയും അങ്ങനെ അമ്മയോടൊപ്പം ഈശോയെ പഠിക്കുകയാണ് എന്ന ഉള്ള ഒരു പശ്ചാത്തലം നമ്മൾ കണ്ടു. അതിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ ജപമാലയുടെ രഹസ്യങ്ങളുടെ കടന്നു വരികയായിരുന്നു. നമ്മൾ മഹിമയുടെ 3-ാം ദൈവരഹസ്യത്തിലാണല്ലോ ഇപ്പോൾ ആയിരിക്കുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ ആഗമനം നമ്മൾ പറയുകയുണ്ടായി. ദൈവരാജ്യ ശുശ്രൂഷ വഴി ഈശോ ഈ ഭൂമിയിൽ നമ്മളായിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാപിക്കണമെന്ന് ഉന്നം വെച്ചതായ കാര്യങ്ങളുടെ ഒരു പരമാവധിയിലേക്ക് നമ്മൾ എത്തുന്ന അനുഭവത്തെക്കുറിച്ചാണ് പരിശുദ്ധാത്മ പന്തക്കുസ്ത അഭിഷേകം, പന്തക്കുസ്ത തിരുനാൾ സഭ ആരംഭിച്ച സഭയുടെ കൂട്ടായ്മ, ഈ ഒരു ദൈവരഹസ്യം ധ്യാനിക്കുമ്പോൾ നമ്മൾ ധ്യാനിക്കുന്നത്. ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു വരുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ നമ്മൾ 3-4 കാര്യങ്ങളായിട്ട് ഇവിടെ കാണുകയുണ്ടായി. ഒന്ന്, ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് കിട്ടുന്നു, പ്രത്യേകിച്ച് നഷ്ടപ്പെട്ടു പോയത് വീണ്ടും നമുക്ക് തിരിച്ചു കിട്ടുന്ന എല്ലാവർക്കും പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം. 2-ാമത്തേത്, ദൈവത്തിൻ്റെ ആത്മാവ് നയിക്കപ്പെടുന്ന അനുഭവത്തിലേക്ക് നമ്മൾ വരുന്നു. അതാണല്ലോ ദൈവരാജ്യം. പിശാചൻ്റെ ആത്മാവ് നയിക്കപ്പെടുന്നത് നരകരാജ്യം, അത് തീർന്നു. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മൾ നയിച്ചുകൊണ്ട് പോകുന്ന അനുഭവം നമ്മൾ അതേപ്പറ്റി സമയമെടുത്ത് കണ്ടതാണ്. 3-ാമത്തേത്, ദൈവ സാന്നിധ്യം വരുമ്പോൾ നമ്മുടെ ജീവിതത്തിന് ആകമാനമായ തെളിച്ചവും നിറവും കരുത്തും ജീവനും എല്ലാം ഉണ്ടാകുന്നു. വെള്ളം ചുവട്ടിലൊടിച്ചു കൊടുക്കുമ്പോൾ ഒരു ചെടിക്കകത്ത് ചെടി വാട്ടവും നിറച്ചെല്ലാം പോയി, അതിൻ്റെ ഇലയും തളിരും മൊട്ടും പൂവും കായും എല്ലാം നിവർന്ന് നിൽക്കേണ്ട പോലെ നിൽക്കും നല്ല ചൂടുള്ള വെയിലത്തും. അങ്ങനെ നിൽക്കാൻ അതിനെ പ്രാപ്തമാക്കുന്നത് ആ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോഴാണ്. പരിശുദ്ധാത്മാവ് ജീവജലമാണ്. പരിശുദ്ധാത്മാവ് ജീവജലം, ഈശോ പറഞ്ഞില്ലേ, നമ്മൾ വായിക്കുന്നുണ്ട് യോഹന്നാൻ 4-ലും ശമര്യാക്കാരെ സംസാരിക്കുന്നിടത്തും യോഹന്നാൻ 7-ല്
തിരുനാളിന്റെ അവസരത്തില് ദേവാലയത്തിൽ വെച്ച് ഉച്ചതിരിച്ച് സംസാരിക്കുന്നു. ആരൊക്കെങ്കിലും ദാഹിക്കുന്ന എന്റെ പക്കൽ വരട്ടെ ജീവജലത്തിന്റെ അരുവി. അവരത് പറഞ്ഞത് പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ്, തന്നെ വിശ്വസിക്കുന്നവർ സ്വീകരിക്കാതിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ്. അപ്പൊ ആ സ്വീകരണം, ആ പരിശുദ്ധാത്മാവിനെ ആളുകള് സ്വീകരിച്ച അവസരമാണ് പന്തക്കോസ്ത. പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചുകൊണ്ട് ആ നിറവ് ജീവിക്കുന്ന വേദിയാണ് സഭ. അപ്പൊ നമ്മള് പന്തക്കോസ്ത വഴിയിലെ പരിശുദ്ധാത്മ ആഗമനം വഴി, സഭയിലെ അംഗത്വം വഴി നമുക്ക് എല്ലാവർക്കുമായിട്ട് നൽകപ്പെട്ടിരിക്കുന്ന അനുഭവം, ഈ ജീവജലം നമ്മുടെ ജീവിതത്തിന് മുഴുവനും കരുത്ത് പകരുന്ന പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവരായിട്ട് മാറുക. ചെറിയ വേലാല് വാടിയും തൂങ്ങിയും തളർന്നും നിരാശപ്പെട്ടും പരിഭ്രമിച്ചും നമ്മൾ ആര് കഴിയേണ്ട ആവശ്യം ഇല്ല എന്നാണ് അർത്ഥം. എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരിക്കലും ഇനി സങ്കടം ഉണ്ടാവില്ല, ഒരിക്കലും ഇനി പരിഭ്രമം ഉണ്ടാവില്ല, ഒരിക്കലും അസ്വസ്ഥ ഉണ്ടാകില്ല എന്ന അർത്ഥമില്ല. ഈശോ തന്നെ പരിശുദ്ധാത്മ നിറവോടുകൂടി ജീവിച്ചിട്ടും ഈശോയുടെ ജീവിതത്തിലെ പല അവസരത്തിൽ ഈശോ അസ്വസ്ഥപ്പെടുന്നുണ്ട്, നെടുവീർപ്പെടുന്നുണ്ട്, വളരെ നൊമ്പരത്തോടെ ഗൗരവത്തോടെ തിരുത്തിക്കൊണ്ട് സംസാരിക്കുന്നുണ്ട്, ചിലപ്പോൾ കോപിച്ച് സംസാരിക്കുന്നുണ്ട്, പെരുമാറുന്നുണ്ട്. ഗസമെടുത്ത് വരുമ്പോഴേക്കും അസ്വസ്ഥപ്പെട്ട് മരണത്തോളം എന്റെ ഉള്ളിൽ അസ്വസ്ഥമായി എന്ന് പറഞ്ഞ് വേറത്ത് ഒഴുകി നിസ്സഹായനായി നിരത്ത് കമിഴ്ന്ന് വീട് ചോര പോലും വേറത്ത് അങ്ങനെ കടന്ന് പ്രാർത്ഥിക്കുന്ന അവസരങ്ങളുണ്ട്. ഇങ്ങനത്തെ അനുഭവങ്ങളെല്ലാം ജീവിതത്തിൽ ഈശോയ്ക്ക് ഉണ്ടായിരുന്നുവെങ്കിലും നമുക്കും ഉണ്ടാവും. ഈശോ കുരിശി കിടന്ന് വാ വിട്ട് കാറി, അത് നമ്മൾ മറക്കരുത്. കുരിശി കിടന്ന് വാ വിട്ട് കാറി, അങ്ങനെ കാറിയ ആളാണ് ഈശോ. 33 വയസ്സുള്ള കരുത്തുള്ള പുരുഷൻ അങ്ങനെ പരസ്യമായിട്ട് കടന്ന് നിലവിളിച്ചു. അതുപോലെയുള്ള സഹനത്തിൽ കൂടെ ഈശോ കടന്നുപോയി. മാനുഷികമായ ആ അനുഭവങ്ങളെല്ലാം ഈശോ പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ എല്ലാ ഉള്ളിലും ഇടയിലും അടിയിലും നടുവിലും മുകളിൽ പൊതിഞ്ഞും ഈശോയ്ക്കൊരു അനുഭവം ഉണ്ടായിരുന്നു. സ്വർഗസ്ഥനായ പിതാവ് തൻ്റെ കൂടെയുണ്ട്, അവിടെ തന്നെ ഒരിക്കലും കൈവിടില്ല, അവിടുന്ന് തന്നെ ശ്രദ്ധിക്കുന്നില്ല എന്ന് തോന്നുന്ന നിമിഷങ്ങളിൽ പോലും എന്തുകൊണ്ട് തന്നെ ഉപേക്ഷിച്ചു എന്ന് കുറിച്ച് കിടന്ന് ഈശോ പ്രാർത്ഥനാപൂർവ്വം ചോദിക്കുന്നു. പരസ്യമായിട്ട് തന്നെ തോന്നി ചോദിച്ചു ഈശോ എന്തുകൊണ്ട് ഉപേക്ഷിച്ചു പിതാവേ എന്ന്. എങ്കിൽ പോലും ഈശോയ്ക്ക് അതിൻ്റെ ഉള്ളില് ബോധ്യമുണ്ടായിരുന്ന പിതാവ് തന്നെ ഒരിക്കലും ഉപേക്ഷിക്കില്ല. അവിടെ കുറിച്ച് കിടന്ന് ഈശോ അവസാനപ്പെടുന്ന പിതാവ് അങ്ങയുടെ കാര്യം എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. അപ്പൊ ഇങ്ങനത്തെ ഒരു ദൈവ സാന്നിധ്യം, ദൈവ നയിക്കുന്ന അനുഭവം, ദൈവത്തിൻ്റെ കരുത്ത്, ജീവൻ അനുഭവിച്ചുകൊണ്ട് ജീവിതത്തിലെ ഏത് അനുഭവത്തെ നടുവിലൂടെ കടന്നു പോകാനായിട്ട് സാധിക്കുന്നു നമുക്കിന്ന് ദൈവമക്കൾ എന്ന രീതിയിൽ, പരിശുദ്ധാത്മ അഭിഷേകമുള്ള വ്യക്തികൾ എന്ന രീതിയിൽ. അതാണ് ഈ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം വഴി നമുക്കായിട്ട് നൽകപ്പെടുന്നത്, ജീവജലം. അൽഫോൻസാമ്മ നമുക്കറിയാം, സഹനത്തെ സ്നേഹിച്ചയാളാണ്, സഹനം ചോദിച്ചു വാങ്ങിച്ചയാളാണ്. സഹനം കിട്ടാതെ ഇരിക്കുമ്പോൾ എന്തേ എന്നോട് കയറുവാണോ എന്ന് ഇവിടെ ബഹുമാനപ്പെട്ട മനസ്സിലച്ചൻ പാടുന്ന പോലെ, കെറുവാണോ കെറുവാണോ ഈശോയ്ക്കുന്ന് എന്നോട് കെറുവാണോ. അതുപോലെ സമയം ചിന്ത അച്ഛൻ അങ്ങനെ എഴുതി നമ്മൾ പാടി കേൾക്കുന്നുണ്ട്, എന്തേ ഈ ദിവസം ഇതുവരെ കുരിശുകളൊന്നും തന്നില്ല എന്ന് അൽഫോൻസാമ്മ ചോദിച്ചിരുന്നു, ചിന്തിച്ചിരുന്നു. അച്ഛൻ മനോഹരമായിട്ട് അവതരിപ്പിച്ചിരിക്കുകയാണ്. എന്ന് വെച്ചാൽ സഹനമില്ലാത്ത ദിവസം ദൈവം സ്നേഹിക്കുന്നില്ല എന്ന് പറഞ്ഞു അൽഫോൻസാമ്മ ചിന്തിച്ചിരുന്നു. എങ്കിൽ പോലും അൽഫോൻസാമ്മയുടെ ദൈവത്തിലെ സഹനങ്ങളുടെ നിമിഷങ്ങൾ വരുമ്പോൾ അൽഫോൻസാമ്മ ഈ ഭീകരമായ സഹനത്തിൽ ഇങ്ങനെ ഛർദിച്ച് ഒരു പുഴു തീ കിടന്ന് പൊളയുന്ന പോലെ കട്ടിക്കിടന്നോട് പൊളഞ്ഞ് നിലവിളിച്ച് കണ്ണീരി കുതിർന്ന് അങ്ങനെ പൊളയുമ്പോൾ കരഞ്ഞ് വിഷമിച്ചിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ സഹനം പരവേശം ഒന്ന് മാറിക്കഴിയുമ്പം അൽഫോൻസാമ്മയുടെ ജീവിതത്തിൽ വായിക്കുന്നത് അൽഫോൻസാമ്മയ്ക്ക് ഒരു സങ്കടം വരുമായിരുന്നു, ഒരു ചിന്ത, ഈശോ എനിക്ക് സഹനം ഞാൻ മുഴുവൻ എടുക്കാതെ പോയോ, നഷ്ടപ്പെടുത്തി കളഞ്ഞോ എന്നുള്ള വിഷമം വരുമായിരുന്നു. അത് പങ്കുവെക്കുമെന്ന് അൽഫോൻസാമ്മ എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഞാനിത് എടുത്ത് പറയാൻ കാരണം നമ്മുടെ ജീവിതത്തിന് പരിശുദ്ധാത്മ അഭിഷേകവും ദൈവ സാന്നിധ്യവും ദൈവ സഹായവും ദൈവ മകള് മകൻ എന്നുള്ള രീതിയിലുള്ള ജീവിതവും ഒക്കെ ആയിട്ട് നമ്മൾ നീങ്ങുമ്പോൾ പോലും നമുക്ക് ഇതുപോലെയുള്ള ഞെരുക്കവും അസ്വസ്ഥതയും സങ്കടവും വിഷമവും കണ്ണീരും ആ വിട്ട് കാറുന്ന അനുഭവമൊക്കെ ഉണ്ടാകാമെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഹെബ്രായലേഖനം 12 പറയല്ലേ, നമ്മുടെ വിശ്വാസത്തിന്റെ നായകനായ ഈശോയെ നോക്കിക്കൊണ്ട് വേണം നാം മുന്നേറാൻ, നാം ഓടാൻ, നമ്മുടെ ഈ ഓട്ടപ്പന്തി നമ്മൾ ഓടിത്തീർക്കാൻ. ഹെബ്രായർ 12:1 നല്ല വാക്യങ്ങളിൽ നമുക്ക് ചുറ്റും സാക്ഷികളുടെ വലിയ സമൂഹമുള്ളതിനാൽ നമ്മെ വിഷമിപ്പിക്കുന്ന ഭാരവും പാപവും നമുക്ക് നീക്കിക്കളയാം, നമുക്കായി നിശ്ചയിച്ചിരിക്കുന്ന ഈ ഓട്ടപ്പന്തി സ്ഥിരോത്സാഹത്തിൽ നമുക്ക് ഓടിത്തീർക്കാം. എങ്ങനെ ഓടിത്തീർക്കണം? നമ്മുടെ വിശ്വാസത്തിന്റെ നാഥനും അതിനെ പൂർണ്ണതയിലെത്തിക്കുന്നവരുമായ ഈശോയെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം നാം ഓടാൻ. അവൻ തനിക്കുണ്ടായിരുന്ന സന്തോഷം ഉപേക്ഷിച്ച് അപമാനം വകവെക്കാതെ കുറിച്ച് ക്ഷമയോടെ സ്വീകരിച്ചു ദൈവസിംഹാസനത്തിന്റെ വലതുഭാഗത്തിന് അവരോധിക്കപ്പെടുകയും ചെയ്തു. ആകയാൽ മനോധൈര്യം അസ്തമിച്ച് നിങ്ങൾ തളർന്നു പോകാതിരിക്കാൻ വേണ്ടി
അവൻ തന്നെ എതിർത്ത പാപികളെ എത്രമാത്രം സഹിച്ചെന്ന് ചിന്തിക്കുവിൻ. സഹിച്ചെന്ന് ചിന്തിക്കണം, ധ്യാനിക്കണം, ഓർമ്മിക്കണം എന്ന് പറഞ്ഞിരിക്കുക വചനം ഇവിടെ. ഇത് നമ്മൾ ഓർമ്മിക്കണം. അതുകൊണ്ട് നമ്മുടെ സഹനത്തിന്റെ ജനക്കവും എല്ലാം വരുമ്പോൾ, കാരണം വിഷമിക്കാനൊക്കെ അവസരം വരുമ്പോൾ, അവസരങ്ങൾ വരെ കടന്നു പോയിട്ട് വരുമ്പോൾ ഈശോയെ നോക്കണം. നമ്മുടെ വിശ്വാസത്തിന്റെ നാഥനും അതിനെ പൂർണ്ണതയിൽ എത്തിക്കുന്നവരുമായി ഈശോയെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം നാം ഓടാൻ എന്ന് പറഞ്ഞിരിക്കുകയാണ് ഹെബ്രായർ 12:2. അവിടെ ഒരു ക്രൂശുതിരൂപം മുമ്പിലെടുത്ത് വെക്കണം. നമ്മുടെ സഹനത്തിന്റെ ജനകത്തിന്റെ എല്ലാ അവസരത്തിലും ഈ ക്രൂശുതിരൂപത്തെ നോക്കിക്കൊണ്ട് വേണം നമുക്ക് കരുത്തെടുക്കാൻ. അവന്റെ വശതാരം അഭിഷേകത്തോടെ നീങ്ങുന്ന വ്യക്തികളൊക്കെ ഒരു സഹനവും ഉണ്ടാവില്ല, ഒരു കണ്ണീരും ഉണ്ടാവില്ല, ഒരു ഞെരുക്കവും ഉണ്ടാവില്ല എന്ന് ആരും ചിന്തിച്ചേക്കരുത്. അതൊന്നുമില്ലാത്ത അവസ്ഥ സ്വർഗത്തിൽ മരിച്ചു ചെല്ലപ്പെടാം. അവിടെ പിന്നെ കണ്ണീരില്ല, ദുഃഖമില്ല, സങ്കടമില്ല, അതെല്ലാം മാറ്റി ഭൂമിയിലേക്ക് പോരാട്ടം എല്ലാം ഉണ്ട്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരവസരത്തിൽ ഞാൻ കുറച്ചന്മാർ ഒരുമിച്ച് താമസിച്ച് പല സെന്റ് തോമസ് കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഞാനിങ്ങനെ ഡിഗ്രിക്ക് പഠിക്കുകയാണ് അവിടെ. അപ്പോൾ മറ്റച്ചന്മാരും കൂടെ 8-10 പേരുണ്ട്, അച്ഛന്മാരെല്ലാവരും കൂടെ കൂടി സുഹൃത്തുക്കളും സഹപ്രായക്കാരുമൊക്കെയാണ്. അപ്പം ഞാനിങ്ങനെ ഇതിനിടയ്ക്ക് ധ്യാനം കൊടുക്കാനും മാസധ്യാനം കൊടുക്കാനും മുമ്പസാരിപ്പിക്കാനും ഒക്കെ വേണ്ടിയിട്ട് ആ പരിസരത്തുള്ള പല ഭവനങ്ങളിലും സന്യാസ ഭവനങ്ങളെല്ലാം പോയിരുന്നു. അങ്ങനെയൊക്കെ പോയിരുന്നു. ഇതേപ്പറ്റി എല്ലാം പറഞ്ഞ് ഒരു ദിവസം കൂടി വർത്തമാനം പറഞ്ഞ് ഇങ്ങനെ ഫ്രീ ആയിട്ട് നിൽക്കുന്ന സമയത്ത് എൻ്റെ കൂട്ടുകാരെല്ലാം കൂടെ എന്നെ അല്പം ഒന്ന് കളിയാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ തമാശ ആയിട്ടാണ്, സ്നേഹത്തോടുകൂടിയാണെങ്കിലും കുറേ കമൻറ്റുകളെല്ലാം ഇങ്ങനെ പറഞ്ഞ് അങ്ങോട്ടൊരു തമാശ എടുത്തു. അപ്പോൾ എനിക്കത് കേട്ട് ഞാൻ കുറേ എല്ലാം മറുപടി പറഞ്ഞു. പിന്നെ എനിക്ക് അങ്ങോട്ട് ഉള്ളിൽ അത് കൊള്ളാൻ തുടങ്ങി, എനിക്ക് വിഷമവും സങ്കടവും വന്നു. ഞാൻ അവിടെ നിന്ന് കാണിച്ചില്ലെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങി ഞാൻ പിന്നീട് ഞങ്ങൾ പിരിഞ്ഞ് മുറിക്കകത്ത് വന്ന് കയറി കഴിഞ്ഞപ്പോൾ ഞാൻ കസേര വന്ന് അല്പം അസ്വസ്ഥതയോടെ വിഷമത്തോടെ ഇരുന്നു. മേശപ്പുറത്ത് ഒരു കൈ വെച്ചിട്ട്, അപ്പം എൻ്റെ മേശപ്പുറത്ത് ഒരു ക്രൂശുരൂപമുണ്ട്, സാമാന്യം ഒരു 3/4 അടി പൊക്കമുള്ളൊരു ക്രൂശുരൂപം. അത് ഞാൻ ഇങ്ങോട്ട് എടുത്തു, ഇങ്ങോട്ട് അടുപ്പിച്ചു, എൻ്റെ അടുത്ത് അവിടെ പിടിച്ചു. എന്നിട്ട് ആ ഈശോയെ നോക്കിക്കൊടുക്കുന്നത് എന്നിട്ട് ഞാൻ പറഞ്ഞു, കർത്താവ് ഇത് പറ്റുകയില്ല, ഇത് പറ്റുകയില്ല കർത്താവേ. എന്ന് വെച്ചാൽ ഞാൻ നിനക്ക് വേണ്ടിയിട്ട് പറ്റുന്ന പോലെ വചനം പങ്കുവെച്ചു, കുമ്പസാരിപ്പിച്ചു, അന്തിമമായിട്ട് സഹായിച്ചു, എല്ലാം ഈ പഠനത്തിൻ്റെ ഉത്തരവാദിത്വം നിനക്കൊരു ഇടയിൽ കിട്ടുന്ന സമയം എല്ലാ ദിവസങ്ങളും ഇടദിവസങ്ങളിൽ തന്നെ ക്ലാസ് ഉള്ളപ്പോൾ തന്നെ രാവിലെ പോയി അങ്ങനെയൊക്കെ ആയിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. അങ്ങനെയെല്ലാം നിനക്ക് വേണ്ടി ചെയ്തിട്ട് പിന്നെ ഇവരെല്ലാം കൂടെ എന്നെ ഇങ്ങനെ കളിയാക്കുന്നത് പരിഹസിക്കുന്നത് അതെനിക്ക് പറ്റുന്നില്ല, അത് സമ്മതിക്കാനാണ്. അതുകൊണ്ട് നീ അത് അനുവദിക്കാൻ പറ്റത്തില്ല കർത്താവേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു സങ്കടപ്പെട്ടെന്നൊക്കെ പറഞ്ഞു ഈശോയോട്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പെട്ടെന്നൊരു നിശബ്ദം എൻ്റെ എനിക്കങ്ങ് അനുഭവപ്പെട്ടു. ഞാൻ ഒരു നിമിഷം കുരിശുരൂപത്തെ ഇങ്ങനെ നോക്കിക്കൊണ്ട് അങ്ങനെ സങ്കടം പറഞ്ഞപ്പോൾ അങ്ങനെ ഇരുന്നു. അപ്പോൾ എൻ്റെ ഉള്ളിൽ ശക്തമായ ഒരു ചിന്ത കയറി വരികയാണ്. ഈശോ ഇങ്ങനെ കുരിശിലിങ്ങനെ കൈ വിരിച്ച് പിടിച്ച് ആണ് തറച്ച് കിടക്കുന്ന അവസ്ഥയിലുള്ള ഈശോയെ നോക്കി ഇരിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ ശക്തമായ ചിന്ത വന്നു, ഇതിനേക്കാൾ കൂടുതൽ അവർ നിന്നോട് ചെയ്താൽ എന്നോട് പറഞ്ഞേരെ. ഇങ്ങനെ എൻ്റെ ഉള്ളിൽ സ്വരം വരുന്നത്, ഇതിനേക്കാൾ കൂടുതൽ അവർ നിന്നോട് ചെയ്താൽ എന്നോട് പറഞ്ഞേരെ. പെട്ടെന്ന് ഞാൻ നിശബ്ദനായി. ഞാൻ പറഞ്ഞു, കർത്താവേ ക്ഷമിക്കണം, ഇതിൻ്റെ ഒന്നും 100 അയലുമുഖത്ത് പോലും ഇല്ല. അത് നിന്നെ ഇതുപോലെ ക്രൂശിച്ച് അധിക്ഷേപിച്ച് വേണ്ടാന്ന് പറഞ്ഞ് ഉപേക്ഷിച്ച് അങ്ങനെ നിന്നെ തീർക്കുന്ന ഒരവസ്ഥ അങ്ങനെ വരികയാണെങ്കിൽ എന്നോട് പരാതി പറഞ്ഞാൽ എന്നാ ഈശോ പറയുന്നു. അപ്പം എൻ്റെ എല്ലാ പരാതിയും തീർന്നു. എല്ലാ പരാതിയും ഞാൻ കർത്താവേ ക്ഷമിക്കണം, ഞാൻ പരാതി പറയില്ല, നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ അപ്പോസ്തലന്മാർ ഈശോയെക്കുറിച്ച് തല്ല് മേടിക്കാനായിട്ട് അവസരം കിട്ടിയപ്പം അപ്പോസ്തല പ്രവർത്തനം നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, ഈശോയുടെ നാമത്തെ പ്രതി സഹിക്കുവാൻ അവസരം കിട്ടിയതിൽ സന്തോഷിച്ചു കൊണ്ട് അവർ തിരിച്ച് അവർ പുറത്തേക്ക് പോയി എന്ന് നമ്മൾ അപ്പോസ്തല പ്രവർത്തനം 4-ാമത്തെ അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. ഈശോയുടെ നാമത്തെ പ്രതി സഹിക്കാൻ എന്ന് പറഞ്ഞാൽ നമുക്ക് സഹനങ്ങൾ വരുമ്പം ഈശോ മത്തായി 5:11 വായിക്കുന്നു, എൻ്റെ നാമത്തെ പ്രതി മനുഷ്യൻ നിങ്ങളെ പരിഹസിക്കുകയും നിന്ദിക്കുകയും പുച്ഛിക്കുകയും എല്ലാ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായിട്ട് പറയുകയും ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ സന്തോഷിക്കുവിൻ, തുള്ളിച്ചാടുവിൻ. നമുക്കിത് പറ്റാറില്ല പലപ്പോഴും, എങ്കിലും അതിലേക്കാണ് വരേണ്ടത്. ഞാൻ പറഞ്ഞു വന്നത് നമുക്ക് ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടാകും. അപ്പോൾ ഹെബ്രായർ 12 നമ്മൾ വായിക്കുകയാണ്, നമ്മുടെ വിശ്വാസത്തിൻ്റെ നാഥനും കർത്താവുമായ ഈശോയെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം നാം ഓടാൻ, നാം മുന്നോട്ട് നീങ്ങാൻ. അപ്പോൾ ഒരു ക്രൂശിത രൂപം നേരത്തെ ഒരിക്കലും പറഞ്ഞിട്ടുണ്ട്, ഒരു ക്രൂശിതരൂപം നമുക്ക് എല്ലാവർക്കും സ്വന്തമായിട്ട് വേണം, സ്വന്തമായിട്ട് ക്രൂശിത രൂപം. ആ രൂപത്തേക്ക് നോക്കി നമ്മൾ ഇരിക്കണം, സമയം ചെലവഴിക്കണം, അവിടെയാണ് നമുക്ക് അരുത്ത് കിട്ടുന്നത്. ക്രൂശിത രൂപം, ക്രൂശിതൻ്റെ രൂപം ഇല്ലാത്ത വെറും കുരിശ്, അതായത് പവർഫുള്ളാണ് കുരിശിന്, കുരിശിൻ്റെ പവർ ഉണ്ട്. എങ്കിൽ പോലും ഞാൻ എൻ്റെ വ്യക്തിപരമായ അനുഭവത്തിൽ
ഈശോയുടെ രൂപമുള്ള ഒരു കുരിശ് എന്ന് പറയുന്നത് വലിയൊരു പവറാണ്. ആ ക്രൂശിതരായി കിടക്കുന്ന ഈശോയെ നോക്കി, അവിടുത്തെ നോക്കി ഒരു പ്രകാശിതരായി അവർ അവിടുത്തെ നോക്കി നിൽക്കും. നമ്മൾ യോഹന്നാൻ ഈശോയുടെ കുരിശ് മരണത്തെ പറ്റി പറയുമ്പോൾ തങ്ങൾക്ക് ഒത്തു മുറിവേൽപ്പിച്ചവരെ അവർ നോക്കി നിൽക്കും. അങ്ങനെ നോക്കി നിൽക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. ആ കുരിശിന് മരിച്ച ഈശോയെ നമ്മൾ അവഗണിക്കാനായിട്ട് പാടില്ല. അവിടുത്തെ മുറിവുകൾ നമുക്ക് അരുത്ത് പകരാനുള്ളതാണ്. ഞാൻ പറഞ്ഞത് പരിശുദ്ധാത്മ അഭിഷേകത്തിൽ നമ്മൾ മുന്നോട്ട് നീങ്ങുന്ന അവസരത്തിൽ ഈ സഹനങ്ങളോ ഞെരുക്കങ്ങളോ ബുദ്ധിമുട്ടോ ഒന്നും ഉണ്ടാവില്ല എന്നുള്ള ചിന്ത വരരുത്. ഞാൻ ഇടയ്ക്ക് സൂചിപ്പിച്ചതായ ദൈവമനുഷ്യന്റെ സ്നേഹഗീത എന്ന പുസ്തകത്തിൽ അവസാനത്തെ ഓളിയം 16-ാമത്തെ ഓളിയത്തിൽ ഉത്ഥിതനായ ഈശോ പ്രത്യക്ഷപ്പെടുന്ന രംഗങ്ങളാണല്ലോ. അപ്പൊ അവിടെ അപ്പോസ്തലന്മാർക്ക് ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ടു, പിന്നീട് പ്രത്യക്ഷപ്പെട്ടു. അങ്ങനെ വരുമ്പോൾ ഒരിക്കലും അപ്പോസ്തലന്മാര് ഈശോ വക്കല് ഒരു സ്വാധീനം എടുത്ത അപ്പോസ്തലർ ചോദിക്കുകയാണ്, കർത്താവെ നീ ഉത്ഥാനം ചെയ്തപ്പോൾ നിന്റെ ശരീരത്തിന് നിരവധിയായ മുറിവ് ചമ്മട്ടിടിയേറ്റ് മുഴുവൻ കീറിപ്പറഞ്ഞ അവസ്ഥയിൽ അങ്ങനെ എല്ലാം ആയിരുന്നല്ലോ, ആ മുറിവുകളെല്ലാം മാഞ്ഞു പോകാൻ നീ ഇടവരുത്തിയില്ലേ? അങ്ങി പിന്നെ എന്തിനാ പിന്നെ ഈ ഏതാനും മുറിവുകൾ ഇങ്ങനെ കയ്യില് കാലില് ഇതിങ്ങനെ ഇപ്പോഴും നിലനിർത്തിയിരിക്കുന്നത്? അതും കൂടി അങ്ങ് മായ്ച്ചു കളഞ്ഞിരുന്നെങ്കില് ഞങ്ങൾക്ക് ഒരു ആശ്വാസമായിരുന്നു. കാരണം ഇപ്പൊ ഞങ്ങള് നീ വരുമ്പോഴൊക്കെ നിന്നെ നോക്കുമ്പോഴെല്ലാം നിന്റെ കയ്യിലെ ഈ മുറിവ് ഇങ്ങനെ വലിയ തുളയായിട്ട് ഇങ്ങനെ മുറിവിരിക്കുന്നത് ഞങ്ങൾക്കത് കാണുമ്പോഴെല്ലാം ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അതൊരു വല്ലാത്ത ഓർമ്മ, ആ കുരിശിനെ പറ്റി ഞങ്ങളങ്ങ് ഓർത്തു പോവുക. അതുകൊണ്ട് ഇതുകൂടെ അങ്ങ് മായ്ച്ചു കളഞ്ഞിരുന്നെങ്കിൽ എന്ത് സന്തോഷമായിരുന്നു കർത്താവെ എന്നൊരു അപ്പസ്തോൽ ഈശോട് പറയുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ അപ്പസ്തോൽ വായിക്കുന്നുണ്ട്. അപ്പോൾ ഈശോ പറയുകയാണ്, ഒരു മറുപടിക്ക് ഒത്തിരി ശ്രദ്ധയമായിട്ട് അനുഭവപ്പെട്ടു. ഈശോ പറയുകയാണ്, മക്കളെ എനിക്കൊരു ശരീരത്തിൽ ഞാൻ പീഠസഹിച്ച് രക്ഷ നേടിയെടുത്തപ്പോൾ ഏറ്റ മുറിവുകൾ ഈ അച്ഛൻ്റെ വഴിക്ക് ബാക്കിയെല്ലാം മായ്ഞ്ഞു പോകാൻ ഇടവരുത്തി. അതിൻ്റെ കൂടുതൽ ഈ അഞ്ചും കൂടെ എനിക്ക് മായ്ച്ച് കളയാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. പക്ഷെ അങ്ങനെ ഞാനത് മായ്ച്ച് കളഞ്ഞാൽ നിങ്ങള് മറന്നു പോകും എങ്ങനെയാണ് ഞാൻ രക്ഷ നേടിയെടുത്തത് എന്ന്. അതുകൊണ്ടാണ് ഈ മുറിവുകൾ ഞാൻ നിലനിർത്തിയിരിക്കുന്നത്. അവിടെ ഞാൻ പ്രത്യക്ഷപ്പെടുമ്പോൾ എന്നെ തന്നെ കാണിച്ചു തരുമ്പോൾ ഈ കുരിശന്റെ ഓർമ്മ, കുരിശമരണത്തിന്റെ വ്യക്തത, അതിന്റെ തീവ്രമായ സ്നേഹത്തിന്റെ അനുഭവം നിങ്ങളുടെ എല്ലാ ഹൃദയങ്ങളിലും ജ്വലിച്ചു നിൽക്കണം. അതുകൊണ്ടാണ് ഞാൻ ഈ മുറിവുള്ള കരങ്ങളുമായിട്ട് പ്രത്യക്ഷപ്പെടുന്നത് എന്ന് ഈശോ ഒരു വിശദീകരണം കൊടുക്കുന്നുണ്ട്. അത് വളരെ വാസ്തവമാണ് സ്നേഹമുള്ള സഹോദരങ്ങളെ. നമുക്കൊരു കുരിശ്, ഈശോയുടെ രൂപം ഇല്ലാത്ത കുരിശ് വെച്ചാൽ മതി, അത് ഈശോയുടെ തന്നെ പ്രതീകമാണ്. കുരിശ് അടയാളം എല്ലാം ശരിയാണ്, ദൈവശാസ്ത്രപരമായിട്ട് അതിനകത്ത് എല്ലാ കരുത്തും ഉണ്ട്, ഒരു സംശയവും ഇല്ല. എങ്കിൽ പോലും നമ്മളൊക്കെ പച്ച മനുഷ്യരാണ്. നമുക്ക് ആ കുരിശിലേക്ക് നോക്കുമ്പം തിരുശരീരമില്ലാത്ത ഈശോയുടെ രൂപമില്ലാത്ത ഒരു കുരിശിലേക്ക് നോക്കി ധ്യാനിക്കുന്നതിനേക്കാൾ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ വലിയ കരുത്താണ് ഈശോയുടെ രൂപമുള്ള ക്രൂശിതന്റെ സാന്നിധ്യം ഉള്ള ഒരു കുരിശ് നോക്കി ധ്യാനിക്കുന്നത് പ്രാർത്ഥിക്കുന്നത് എന്നാണ് എൻ്റെ എളിയ അനുഭവം. അത് അനേക വിശുദ്ധരുടെ അനുഭവം അങ്ങനെ ആയിരുന്നു. അതിൻ്റെ കാരണം വെച്ചാൽ ആ കുരിശനായ ഈശോയെ നോക്കുമ്പം നമുക്ക് ഈശോ രക്ഷാ സംഭവത്തിൻ്റെ കാര്യങ്ങളെല്ലാം ഓർമ്മ വരും, എല്ലാം ഓർമ്മ വരും. അങ്ങനെ ഓർമ്മ വരണം, അതിൽ നമ്മുടെ കരുത്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ മുറിയിൽ ആ മേശപ്പുറത്ത് ഒരു കുരിശ് രൂപവും എപ്പോഴും ഈശോ അല്പം സൂക്ഷിച്ചിരുന്നത് മൂന്ന് കാര്യങ്ങൾ ഇടയ്ക്ക് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോസ്തലന്മാരുടെ മുറിയുടെ ഫോട്ടോ നിങ്ങൾ എവിടെയും പുസ്തകത്തിലോ അല്ല പറയുന്നത് മ്യൂസിയത്തിൽ ചെല്ലുമ്പോൾ കാണുമ്പോൾ ശ്രദ്ധിച്ചു നോക്കിക്കൊള്ളുക. മൂന്ന് കാര്യങ്ങൾ അൽഫോസാമ്മയുടെ കൊച്ചു മേശപ്പുറത്ത്, ആ മുറിയുടെ മേശപ്പുറത്ത് ഉണ്ടായിരുന്നു. ഒന്നൊരു ക്രൂശിതന്റെ രൂപം, ക്രൂശിതൻ കുശി കിടക്കുന്ന ഈശോ. രണ്ടാമത്തേത് അമ്മയുടെ മടിയില്, വ്യാകുലമാതാവിന്റെ മടിയിൽ ഈശോ ഇങ്ങനെ മൃതശരീര ആയിട്ട് കിടക്കുന്ന ആ വ്യാകുലമാതാവിന്റെ ചിത്രം ഒരു ഫോട്ടോ ഫ്രെയിം ചെയ്തത്. മൂന്നാമത്തേത് മുഴുമുടി ധരിച്ച് രക്തം ഒഴുകുന്ന ഈശോയുടെ തിരുമുഖം, എച്ച് എ ഹോമോ എന്ന് ബിലാത്തോസ് പറയുന്നത്. അതൊരു പഴയ ടൈം പീസിന്റെ സൂചി എല്ലാം കളഞ്ഞിട്ട് അതിനകത്ത് ഇങ്ങനെ ഒട്ടിച്ചു വെച്ച് ഒച്ച് ചില്ലുകൊണ്ട് അടച്ച് ആ ടൈം പീസ് ആയിട്ട് ഇങ്ങനെ മേശപ്പുറത്തിരിക്കുന്നു. ഇത് മൂന്നും ആണ് അൽഫോൻസാമ്മയുടെ മേശപ്പുറത്ത് ഉണ്ടായിരുന്നത്. ആ മൂന്ന് ഈശോയുടെ പീഡാസഹനത്തെ പറ്റി പറയുന്നതാണ്. ആ പീഡാസഹനത്തെ പറ്റിയുള്ള നിരന്തര ഓർമ്മയാണ് അൽഫോൻസാമ്മയെ ഭീകരമായ സഹനത്തിൽ കൂടി കടന്നു പോയപ്പോൾ, അതുപോലെ അഭിഷേകത്തോടെ നിന്നോട് നീങ്ങാനായിട്ട് സഹായിച്ചത്. രണ്ടാമത്തെ ക്രിസ്തു എന്ന് പറയുന്ന അസീസി പുണ്യവാനും ഇതുപോലെ തന്നെ ഈശോയുടെ ക്രൂശിതനായ ഈശോയെ നോക്കി ധ്യാനിച്ച വ്യക്തിയാണ്. പുരസ്കരായ ദേവാലയത്തിൽ അദ്ദേഹം ധരിച്ച് പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ ക്രൂശിത രൂപമാണ് ഈശോയുടെ ക്രൂശിതന്റെ ചിത്രം, കുരിശൻ ഒരു കുരിശൻ രൂപം. അതിൻ്റെ മുമ്പിലാണ് അദ്ദേഹത്തിന് ജീവിക്കുന്ന ഈശോയുടെ സാന്നിധ്യം. ആ ഒരു കുരിശ രൂപത്തിലെ ഈശോയുടെ ചിത്രം ജീവനുള്ളതായിട്ട് മാറി സംസാരിക്കുന്നതായിട്ട് സി സി അനുഭവിച്ചു.
പിന്നീട് അതിൻ്റെ അവസാനം വരെയും ഈ ക്രൂശിതരോടുള്ള വലിയ ബന്ധം അടുപ്പവും കുരിശിൻ്റെ മുന്നേ കടന്ന് ഈ ഇതുപോലെയുള്ള സ്നേഹത്തെ ആരും സ്നേഹിക്കുന്നില്ലല്ലോ, ആരും തിരിച്ചറിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് രാത്രി അദ്ദേഹം വാവിട്ട് കാറിയിരുന്നു. അത് കേട്ട് മറ്റു മുറികളിലെ ശിഷ്യന്മാർ ഓടി വന്നിരുന്നു. ഓടി വരുമ്പോൾ കാണുന്ന കാഴ്ച കുരിശിരൂപത്തിൻ്റെ മുന്നിൽ ഇങ്ങനെ വാവിട്ട് കാറിക്കൊണ്ട് നിൽക്കുന്ന അസിജി പുണ്യാനെയാണ്. അങ്ങനെ ഈശോയെ, കുരിശനായ ഈശോയെ സ്നേഹിച്ചു സ്നേഹിച്ചു സ്നേഹിച്ചു. ഒരിക്കലും അദ്ദേഹം പറഞ്ഞു ഈശോയോട്, അങ്ങ് കുരിശി കിടന്നപ്പോൾ സഹിച്ചതായ സഹനം എനിക്ക് ഭൂമിയിലെ ജീവൻ തീരുന്നതിന് മുമ്പ് എനിക്കും ഒന്ന് അനുഭവിക്കണം കർത്താവേ, നിനക്ക് മനസ്സുണ്ട്, അതെനിക്കൊന്ന് താ. അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ചു. ഈശോ അത് അനുവദിച്ചു. പഞ്ചക്ഷതങ്ങൾ വന്നു. അങ്ങനെ പഞ്ചക്ഷതങ്ങളുടെ അനുഭവം, ഈശോയുടെ കുരിശുമരണത്തിൻ്റെ അനുഭവം, ആ വേദനപ്പെട അസിസ്മിനെ അനുഭവിച്ചുകൊണ്ട് ജീവിച്ചു. അസിസി ഫ്രാൻസിസിനെ രണ്ടാമത്തെ ക്രിസ്തുവാക്യം മാറ്റിയത് ഈ ക്രൂശിതനോടുള്ള അടുപ്പവും സ്നേഹവുമാണ്. 1 കൊരിന്ത്യർ 2 പൗലോസ് അപ്പോസ്തലൻ തന്റെ വ്യക്തിപര അനുഭവം പറയുന്നുണ്ടല്ലോ. 1 മുതൽ വാക്യങ്ങൾ, സഹോദരെ, ഞാൻ നിങ്ങളുടെ അടുക്കൽ വന്നപ്പോൾ ദൈവത്തെ പറ്റി സാക്ഷ്യപ്പെടുത്തി ഭാഗ്യവിലാസത്താലോ വിജ്ഞാനത്താലോ അല്ല നിങ്ങളുടെ ഇടയിൽ ആയിരുന്നപ്പോൾ യേശു ക്രിസ്തുവിനെ കുറിച്ചല്ലാതെ, അതും ക്രൂശിതനായവനെ കുറിച്ചല്ല, മറ്റൊന്നിനെ കുറിച്ചും അറിയേണ്ടതില്ലെന്ന് ഞാൻ തീരുമാനിച്ചു. സ്നേഹമുള്ള സഹോദരങ്ങൾ, ഈ ചന്ത നമ്മൾ നേരത്തെ പങ്കുവെച്ചിട്ടുള്ള ഈ ചന്തകൾ മുഴുവനും, പക്ഷെ ഇത് മറക്കരുത്, ഇത് ആഴപ്പെട്ട് കിട്ടണം. അത് കേട്ടിട്ട് മറന്നു പോയോ, അങ്ങനെ വരരുത്. ഒരു ക്രൂശിതരൂപം നിങ്ങൾക്ക് സ്വന്തമായിട്ടുണ്ടോ? ക്രൂശിനെ നോക്കി നിങ്ങൾ ധ്യാനിക്കുന്നുണ്ടോ? ക്രൂശിതനായ ഈശോയുടെ അടുപ്പം ഉണ്ടായിട്ടുണ്ടോ? ഇല്ലെങ്കിൽ അത് തിരുത്തണം, അത് തിരുത്തി എടുക്കണം. അതിനോട് തന്നെ ഇത് ആവർത്തിച്ചുമായി വിശ്വസ്തമായി. ഇപ്പം ഞാനിത് മനഃപൂർവ്വം കണക്ക് കൂട്ടി പറയാൻ വേണ്ടി വന്ന കാര്യമല്ലത്, വിശ്വസ്തമായി ഇതിലേക്ക് എന്നെ കൊണ്ടുപോവുകയാണ്. അവിടെ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞുണ്ട്, ക്രൂശിതനായവനെ കുറിച്ചല്ലാതെ മറ്റാരെ കുറിച്ച്, ഒന്നിനെ കുറിച്ച് അറിയേണ്ടതിനും തീരുമാനിച്ചു, യേശു ക്രിസ്തുവിനെ കുറിച്ച് മാത്രം, അത് ക്രൂശിതനായവനെ കുറിച്ച്. അപ്പൊ ഈ പൗലോസ് അപ്പോസ്തലൻ്റെയും അസിസി പുണ്യവാന്റെയും നമ്മുടെ അൽഫോൻസാമിയുടെയും മറ്റു അനേക വിശ്വത്തിന്റെ അനുഭവം ഇതായിരുന്നെങ്കിൽ, സ്നേഹമുള്ളവരെ, നമുക്ക് ഇങ്ങനത്തെ ഒരു അടുപ്പം വേണം. അപ്പൊ ആ ക്രൂശിലേക്ക് നോക്കി കരുത്തെടുക്കണം നമ്മൾ. പറഞ്ഞു വന്നത് പശുത്താവരും അഭിഷേകത്തോടുള്ള ജീവിതം എന്ന് പറയുന്നത് ഒരു സഹനവും നൊമ്പരും വിഷമവും ഒന്നുമില്ലാത്ത ജീവിതം എന്നല്ല അർത്ഥം. അതെല്ലാം ഉണ്ട്, പക്ഷെ അതിൻ്റെ എല്ലാ നടുവിലും ഇടയിലും ചെടി നമ്മൾ പറഞ്ഞല്ലോ, വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ല ഉച്ചരോടെ നിൽക്കുന്നു. അങ്ങനെയുള്ള ചെടി നല്ല നട്ടുച്ചയ്ക്ക് നല്ല ചുട്ടുപൊള്ളുന്ന വെയിലത്ത് കൊണ്ട് വെച്ചാലും ആ വെയിലത്ത് ഈ ചെടി വാടാതെ നിൽക്കും. എന്താണ്? അതിന് ചുവട്ടിൽ വെള്ളമുണ്ട്. വന്ന സംഘത്തിനും പറയുന്ന പോലെ ആറ്റു തീർത്തിയ വൃക്ഷം, അതിന്റെ വേരുകൾ നദിയിലേക്കാണ് നിൽക്കുന്നത്. അപ്പൊ എന്നാ വെയിലും എല്ലാം വന്നാലും അത് വാടില്ല എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ജീവിതം, ഈ പശുത്താരമാകുന്ന ജീവജലം നിരന്തരം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന അവസരത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഏത് സഹനവും ചെറുക്കാൻ വരുമ്പോൾ നമ്മൾ വാടി തളർന്നു പോകില്ല. ചിലപ്പോഴൊക്കെ നട്ടുച്ചയ്ക്ക് വെയിലത്ത് നമ്മളിങ്ങനെ നടക്കുമ്പോൾ ചിലപ്പോൾ കൊടയില്ല, നല്ല വെയില്, ചുട്ടുപൊള്ളുന്ന വെയില്, അതൊക്കെ പരവേശം എടുക്കും. ചൂട് കാരണം ഒന്നും വേറെ നമ്മളിങ്ങനെ സൂര്യപ്രകാശത്തിൽ ഇങ്ങനെ കൊടയില്ല നടക്കുന്ന രംഗം ഒത്തു നോക്കിക്കുകയും. ചിലപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ വൃക്ഷങ്ങൾ അപ്പുറത്തും ഇപ്പുറത്തും നോക്കുമ്പോൾ എത്ര ചെടികളാണ്, ചെറുതും വലുതുമായ ചെടികളും മരങ്ങളും എല്ലാം നല്ല ഉശിരോടുകൂടെ ഈ വെയിലേറ്റ് നിൽക്കുകയാണ്. അത് വാടുന്നില്ല, അതിൻ്റെ തണുപ്പ് ഇലകൾ പോലും ഇങ്ങനെ നിവർന്നു നിൽക്കുന്നു ഇത്ര ചുട്ട വെയിലത്ത്. അപ്പൊ ഞാൻ അത്ഭുതത്തിൽ ഓർത്തിട്ടുണ്ട്, ഇത് എങ്ങനെ ഇത്രയും വെയിൽ കൊണ്ട് അതിന് നിൽക്കാൻ പറ്റുന്നത് എങ്ങനെയാണ്? അതിന് നിൽക്കാൻ പറ്റുന്നതിൻ്റെ കാരണം അതിന് വെള്ളം കിട്ടുന്നുണ്ട്. വെള്ളമില്ലാതെ വരട്ടെ, ആ വെയിൽ പോയിട്ട് വെയിലില്ലാത്ത അവസ്ഥയെ പോലെ നേരെ നിൽക്കുകയാണ്. ഇതാണ് ജീവജലമായി നമുക്ക് ഉണ്ടാകേണ്ട അനുഭവം. അതിന് ചുട്ടുപൊള്ളുന്ന എതിരനുഭവങ്ങളുടെ നടുവിൽ നമ്മൾ പശുത്താലും അഭിഷേകത്തിലാണെങ്കിൽ നമുക്ക് പിടിച്ചു നിൽക്കാനായിട്ട് പറ്റും. പശുത്താലും അഭിഷേകം പോയെങ്കിൽ നമുക്കെല്ലാം പോയി, ഒന്നും ബാക്കി കാണുകയില്ല. നമുക്കുണ്ടാകുന്ന സഹനങ്ങളുടെ ആധിക്യമല്ല നമ്മളെ തളർത്തി കളയുന്നത്, ഈ പശുത്താത്മാവിന്റെ സാന്നിധ്യം ഇല്ലാതെ വരുന്ന നമ്മൾ തളർത്തി കളയുന്നത്. ഇതൊരു വലിയ പാഠമായിട്ട് ഓർമ്മിക്കണം. പറഞ്ഞ് മനസ്സിലായോ? നമ്മുടെ ജീവിതത്തിലെ സഹനം, ചിലപ്പോൾ നമ്മൾ പറയും എൻ്റെ വീട്ടിൽ ഭയങ്കര സഹനമാണ്, കുടുംബാംഗങ്ങൾ അങ്ങനെ, ജീവിത പങ്കാളി ഇങ്ങനെ, മക്കളാ പോകുന്ന എല്ലാം തലതിരിഞ്ഞ് അങ്ങനെ പോകുന്നു, അങ്ങനെ ആൾക്കാരെക്കൂടെ ഭയങ്കര ശല്യം, സമൂഹത്തിൽ ഇങ്ങനെ സാമ്പത്തികമായിട്ട് അങ്ങനെ ആരോഗ്യം ഇങ്ങനെ പോയിരിക്കുന്നു എന്നു വെച്ചാൽ ഒരു തരത്തിലേക്ക് നേരെ നിൽക്കാൻ പറ്റുന്നില്ല. ഈ തിന്മകളുടെ എല്ലാം നടുവ് ഞാൻ മുങ്ങിത്തീരുകയാണ്. എന്നെ ജീവിക്കേണ്ടത് ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങൾ പല ആൾക്കാർ പല കാര്യങ്ങൾ പങ്കുവെച്ചുകൊണ്ട് എഴുതുന്നുണ്ട്, കുടുംബത്തിലെ ഞെരുക്കങ്ങൾ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്, പ്രാർത്ഥന വെക്കുന്നുണ്ട്. എനിക്ക് വ്യക്തിപരമായിട്ട് എല്ലാവർക്കും മറുപടി തരാൻ, എല്ലാവരും ശ്രദ്ധിക്കാനായിട്ട് സാധിക്കുകയില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. എങ്കിലും ഒന്ന് രണ്ട് വാക്യം മറുപടി ഞാൻ നോക്കുന്നുണ്ട്. ഈ ഞെരുക്കങ്ങളുടെ എല്ലാ ഇടയിൽ സ്നേഹമുള്ള സഹോദരങ്ങൾ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ സഹനങ്ങളുടെ ആധിക്യമല്ല നിങ്ങൾ തളരുന്നുണ്ടെങ്കിൽ നിങ്ങളെ തളർത്തി കളയുന്നത്, മറിച്ച് ഈ പരിശുദ്ധാത്മാവ് ജീവജലം നഷ്ടപ്പെട്ടു പോകുന്നതാണ്. അതെങ്ങനെ നഷ്ടപ്പെട്ടു പോകുന്നത്? നമുക്ക് പരിശുദ്ധാത്മാവിന് നിരക്കാത്ത മനോഭാവങ്ങൾ നമ്മുടെ ഉള്ളിൽ കയറുന്നു, അല്ലെങ്കിൽ രീതികൾ വരുന്നു. എന്താ ഉദ്ദേശിക്കുന്നത്? നീരസം, അമർഷം, വെറുപ്പ്, കോപം,
കുറ്റം പറച്ചിലോ വിധിക്കലോ നിരാശ ഇങ്ങനെയുള്ള ചിന്തകൾ നമ്മൾ കയറുമ്പോഴേക്കും പരിശുദ്ധാത്മാവ് ജീവനം ഒഴുകി വരുന്ന ആ കണക്ഷൻ ഓഫായി കട്ടായി പോയി. അവിടെയാണ് നമ്മൾ വാടുന്നത്. എത്ര വലിയ ശക്തമായ കാറ്റും മഴയും ആഞ്ഞ് അടിക്കുന്ന കാറ്റ് ഓരി ചൊരിയുന്ന മഴ ഇടിമുഴക്കം എല്ലാമായിട്ട് മഴ പെയ്യുന്ന രംഗമോർത്ത് നോക്കിക്കുകയും അങ്ങനെ മഴയായിട്ട് ഇവിടെ വാഗമണ്ണിലേക്കാണെങ്കിലും മഴ ഇങ്ങനെ വന്നാൽ ഞങ്ങൾ പറയും പിന്നെ ഇവിടെ വീഴുന്ന മഴ നിലം തൊടാതെ അപ്പുറത്ത് ഞങ്ങളുടെ ഇവിടെ ഈ ശുശ്രൂഷ പന്തലിൻ്റെ ഇങ്ങേയറ്റത്ത് വാല് തുറന്നിട്ടാലും മഴയത്ത് ഈ അങ്ങേയറ്റത്ത് കയറുന്ന വെള്ളം അതേ ഇവിടെ നിലം തൊടാതെ അപ്പുറത്തിൽ ഇറങ്ങി പോകും. അങ്ങനെ മലമൂടി കാറ്റും മഴയും വെള്ളം പോകുന്നത്. അതുപോലെയുള്ള കാറ്റും മഴയും ആഞ്ഞടിക്കുമ്പോഴും നമുക്ക് ഉറപ്പുള്ള ഒരു കെട്ടിടമുണ്ടെങ്കിൽ, ബലമുള്ള കെട്ടിടം, അതിന് ഉറപ്പുള്ള ജനാലകളും കഥകളും നല്ല ഭംഗിയായിട്ട് മുകളിൽ വാർത്തല ഭദ്രമായി അടവാക്കിയ കെട്ടിടമുണ്ടെങ്കിൽ ആ കെട്ടിടത്തിനകത്തിരുന്നാൽ ഈ പുറത്ത് എന്തുമാത്രം കാറ്റടിച്ചാലും മഴ പെയ്താലും വെള്ളം വന്നാലും നമ്മൾ നനയുകയല്ല, നമ്മൾ കാറ്റത്ത് വല്ലാണ്ടായി പോവുകയല്ല. ഈശോ പറയുന്നില്ലല്ലോ മത്തായി 7 പാറപ്പുറത്ത് വീണ ഉറപ്പുള്ള വീട്, പാറപ്പുറത്ത് പണിത ഉറപ്പുള്ള വീട്, ആ വീട്ടിന് മേൽ ആഞ്ഞടിച്ചു കാറ്റ് മഴ വെള്ളപ്പൊക്കം, പക്ഷെ വീടില്ല. അപ്പം നീ വെള്ളവും മഴ എന്തുമാത്രം പെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചല്ല അകത്തിരിക്കുന്ന അനയോ ഇല്ലെന്നുള്ളത് തീരുമാനിക്കപ്പെടുന്നത്. മറിച്ച് ഈ അവരിയ്ക്കുന്ന കെട്ടിടം എന്തുമാത്രം സുരക്ഷിതമാണ് അതിനെ ആശ്രയിച്ചല്ലേ. നല്ല വിലവുള്ള കെട്ടിടം, ആവശ്യത്തിന് വിലവുള്ള കെട്ടിടം, ഭദ്രമായി അടയ്ക്കാവുന്ന അടപ്പ് വാതിലുകൾ ജനാലകൾ, അതങ്ങ് അടച്ചു കഴിഞ്ഞാൽ അകത്തോട് ഒരു തുള്ളി വെള്ളം പോലും വരത്തില്ല, ഒട്ടും കാറ്റ് കയറി ശല്യം ചെയ്യില്ല എന്ന് പറഞ്ഞ പോലെ നമുക്ക് പുറമേയുള്ള അസ്വസ്ഥതകളും ശല്യങ്ങളും എതിർപ്പുകളും സഹനങ്ങളും എന്തുമാത്രമാണ് എന്നതിനെ ആശ്രയിച്ചല്ല നമ്മുടെ ജീവിതം കരുത്തോടെ നിൽക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. മറിച്ച് നമുക്ക് ഒരു ഉറപ്പുള്ള അടിസ്ഥാനമുണ്ടോ? മത്തായി 7 ഈശോ പറയുന്ന പോലെ എൻ്റെ വചനം കേൾക്കുകയും അത് പാലിക്കുകയും ചെയ്യുന്നവൻ ആരെ പോലെ ഞാൻ പറഞ്ഞു തരാം, പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിത മനുഷ്യന്റെ തുല്യനാണ്. അപ്പൊ ഇതെല്ലാം ഒന്ന് മുങ്ങി രണ്ടു വീടിന്റെ പരീക്ഷ പറയുന്നുണ്ടല്ലോ അവിടെ. രണ്ടിന്റെ മേലും കാറ്റടിച്ചു, മഴ പെയ്തു, വെള്ളപ്പൊക്കം ഉണ്ടായി, കവിഞ്ഞൊഴുകി. ഒരുപക്ഷെ വീട്ടിലുള്ളതെല്ലാം ഇറങ്ങി പുറത്തു പോയി മലമോളിൽ കയറി നിൽക്കുകയാണ്. മുകളിൽ നോക്കി ഫോട്ടോ എടുക്കുമ്പോൾ എന്നാ വീടിരുന്ന പ്രദേശം മുഴുവൻ കവിഞ്ഞ് വെള്ളം ഒഴുകുകയാണ്, വലിയ ഉരുളുപൊട്ടിയത് വെള്ളം ഒഴുകുകയാണ്. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞ് നോക്കിയപ്പോഴുണ്ട് എല്ലാവരും വിചാരിച്ചു രണ്ട് വീടും അല്ല വീടെല്ലാം പോയല്ലോ കഷ്ടം. പക്ഷെ എല്ലാം കഴിഞ്ഞ് നോക്കിയപ്പോഴുണ്ട് ഒരു വീട് അടിയേ പോയി, അവിടെ ഒന്നൊരു കുഴിയല്ല ഒന്നുമില്ല. മറ്റൊരു വീട് ഇതേ അതേപടി അവിടെ നിൽക്കുന്നു, ചെളിയും നനവുമെല്ലാം പുറമെ കയറിയിട്ടുണ്ട്. അതെന്താ കാരണം? അത് നല്ലൊരു പാറയിലാണ് പണിത് ഉയർത്തിയത്. പാറമേല് അടിത്തറയിട്ട് നല്ല കമ്പി ഇറക്കി പില്ലറ് കെട്ടി വാർത്ത് കയറി ചുറ്റും ബലമായിട്ട് വെച്ച് പോയിടായിരുന്നു. അങ്ങനെയുള്ള വീട് ഉരുളുപൊട്ടിൽ വന്ന് തട്ടിയാലും പോകില്ല, കാരണം അടി പറഞ്ഞ് പോകത്തില്ല. അടി പറഞ്ഞ് പോകും, ഇത് ഈശോ പറഞ്ഞ കാര്യമാണ്. അടി പറഞ്ഞ് പോവില്ല, അക്കാലം കവിഞ്ഞൊഴുകിയെന്ന് വരും. അതിന്റെ വാതിലുകളും ജനാലുകളെല്ലാം ഭദ്രമാണ്, കാര്യം അകത്തോട് ചെടിയും കയറിയാണ്. അങ്ങനത്തെ ഒരു വീട്, അത് ഏതെങ്കിലും വീടിന്റെ കാര്യമല്ല ഈശോ പറയുന്നത്, നമ്മുടെ ജീവിതത്തിന്റെ കാര്യമാണ്, നമ്മുടെ ജീവിതങ്ങളാണ്. അതാണ് ഈശോയുടെ ജീവിതം, അസിസി പുണ്യവാന്റെ ജീവിതം, അൽഫോൻസാമയുടെ ജീവിതം. അവർക്കെതിരെ എന്തുമാത്രം കാറ്റ്, കൊടുങ്കാറ്റ്, വെള്ളപ്പൊക്കം, മഹാമാരി, കവിഞ്ഞൊഴുകി, രോഗങ്ങള്, സഹനങ്ങള്, ഞെരുക്കങ്ങള്, തെറ്റിദ്ധാരണകള്, ഈശോയുടെ മേലെ പീഡനങ്ങള്, പരിഹാസങ്ങൾ എല്ലാം കവിഞ്ഞൊഴുകി. പക്ഷേ തീർന്നു പോയത് എല്ലാവരും വിചാരിച്ചു, തീർന്നു പോയില്ല. ഇതാണ് ഈ പരിശുദ്ധാത്മ അഭിഷേകത്തിനൊരു വ്യക്തി ആയിരിക്കുമ്പോൾ ആ വ്യക്തി ജീവിതത്തിൽ വരാൻ പോകുന്ന മാറ്റം, അല്ലെങ്കിൽ അവരനുഭവിക്കാൻ പോകുന്ന അവസ്ഥ അതാണ്. ഈ ഒരു കരുത്ത് അവർക്ക് അനുഭവമാക്കാനായിട്ട് സാധിക്കും. അവിടെ നമ്മൾ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ചിന്തിക്കുമ്പോൾ ഒരു സഹനവും ബുദ്ധിമുട്ടും അല്ലെങ്കിൽ ഒരിക്കൽ കണ്ണീരോ കരച്ചിലോ ഒന്നുമില്ലാത്ത ജീവിതത്തിലേക്ക് നമ്മൾ വരുമെന്നുള്ള ഒരു ചിന്ത ആരും എടുക്കരുത്. മറിച്ച് ഇതെല്ലാം ഉണ്ടാകും. ഈ ദിവസങ്ങളിൽ കഴിഞ്ഞ ദിവസം എനിക്ക് വാട്സാപ്പിൽ ഒരു ചെറിയ സന്ദേശം വന്നത് എനിക്കൊന്ന് വായിച്ചു കേൾപ്പിക്കാൻ തോന്നുന്നുണ്ട്. ഒരു സഹോദരൻ സ്നേഹത്തോടെ ആത്മാർത്ഥത പങ്കുവച്ചിരിക്കുന്ന ഒത്തിരി സന്തോഷമുള്ളൂ. 10 കടബാധ്യതയുണ്ട്, അതൊന്നും വീട്ടാൻ പറ്റുന്നില്ല. അച്ഛൻ്റെ ടോക്ക് നല്ലതാ, പക്ഷേ മനസ്സിൽ സമാധാനം വേണം കേൾക്കാൻ. ദിവസവും നമ്മുടെ കർത്താവിനെ പോലെ ജനത്തെ ശ്രമിക്കുക. അച്ഛനോട് പറയുന്ന കാര്യമാണ് ഫോണിലൂടെ ഒരാൾക്ക് വേണ്ടി 10 കൗൺസിലിംഗ് കൊടുക്കുക, ജീവിതം എന്തിയായി ജീവിക്കുക. ഞാൻ അച്ഛനെ വിമർശിക്കുകയല്ല, സ്നേഹപൂർവ്വം സജഷൻ തന്നതാ. സ്നേഹത്തോടെ ഒരു സഹോദരൻ പറഞ്ഞിരിക്കുന്നതാണ്, എനിക്ക് ഞാൻ സന്തോഷത്തോടെ തന്നെ സ്നേഹത്തോടെ സജഷൻ എടുക്കുകയാണ്. ഞാനും ഈ രീതിയിൽ ഇടയ്ക്കിടയ്ക്ക് എല്ലാം ചിന്തിച്ച് നോക്കുന്നുണ്ട്.
ശരിയാ. ഇപ്പൊ ഞാൻ ഈ ധ്യാനത്തിന്റെ ഇങ്ങനത്തെ ഓൺലൈൻ ധ്യാനത്തിലായിരിക്കുമ്പോൾ വ്യക്തിപരമായ ആൾക്കാരെ ശ്രദ്ധിക്കാനായിട്ട് അവർക്ക് വ്യക്തിപരമായ സമയം കൊടുക്കാനായിട്ട് പറ്റുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. എന്റെ ജീവിതത്തിൽ 35-ാമത്തെ 36-ാമത്തെ വർഷത്തിലേക്ക് വരികയാണ് ഞാൻ വൈദികനായിട്ട്. അതിനകത്ത് ഒരു 10-20 വർഷങ്ങളായിട്ട് ധ്യാന ശുശ്രൂഷയിൽ ഇറങ്ങാൻ അതുപോലെ കൃപ തന്നു, അവസരം തന്നു. അപ്പോൾ ആദ്യ നാളുകളിലൊക്കെ പ്രത്യേകിച്ച് വ്യക്തികൾക്ക് വേണ്ടി തന്നെ സമയം ചെലവഴിച്ചുകൊണ്ടാണ് നീങ്ങിയത്. വ്യക്തികൾക്ക് വേണ്ടി മണിക്കൂറുകൾ, ദിവസങ്ങൾ, ചിലപ്പോഴൊക്കെ മാസങ്ങൾ എന്ന് പറയാവുന്ന പോലെ സമയം വെച്ചിട്ട് ചെലവഴിച്ചിട്ടുണ്ട്. അതിന് എൻ്റെ കരുത്തുണ്ട്. പക്ഷെ അങ്ങനെ വന്ന് വന്ന് വന്നപ്പോൾ മനസ്സിലായി, അല്പം ഒരു സമയം, ഒരു 10 മിനിറ്റ് പ്രതി 10 മിനിറ്റ് വരെ ശ്രമിച്ചാൽ ഈശോയെ പോലെ ജീവിതബന്ധിയായിട്ട് ജീവിക്കുക എന്നൊക്കെ പറയും. പെട്ടെന്ന് നമുക്കത് വളരെ മനോഹരമായിട്ട് തോന്നും, പക്ഷേ അത് നമ്മൾ കൂടുതൽ ആഴത്തിൽ അത് തന്നെ ചെയ്യുന്ന കാര്യമാണ് ഇതുപോലെയുള്ള ഓൺലൈൻ ശുശ്രൂഷ വഴിയായിട്ട് നമ്മൾ ചെയ്യുന്നത് എന്നുള്ളത് അല്പം ആഴത്തിൽ ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. കാരണം ഒന്നാമത് 10 മിനിറ്റ് കൊണ്ട് ഒരു വ്യക്തിയുടെ ഒരു പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റത്തില്ല. ഒരു വ്യക്തിക്ക് വേണ്ടി വ്യക്തിക്ക് വേണ്ടി സമയം ചെലവഴിക്കാനും മാറ്റി വെച്ചു കഴിഞ്ഞാൽ എത്ര മണിക്കൂറുകൾ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ പ്രശ്നങ്ങൾ പറയാനായിട്ടുണ്ട്. എന്തുമാത്രം പ്രശ്നങ്ങൾ, എന്തുമാത്രം സഹനങ്ങളാ, വിഷയങ്ങളാ. അച്ഛാ 2 മിനിറ്റ് മതി, 5 മിനിറ്റ് മതി, അല്ലെ ഒന്ന് പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞു വരുമ്പോൾ നമുക്കൊന്ന് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ ചുമ്മാ നമുക്ക് പേരടിക്കാനായിട്ട് വരുന്ന ആൾക്കാരോട് പേരുകൾ പറയാം, ആ ഗേറ്റ് ഒന്ന് പേരടിച്ച്. അപ്പൊ അവർ അച്ഛാ ചേട്ടാ അല്ല അച്ഛാ ഒരു പണി, 200-300 പേരുടെ പണിയാകുമല്ലോ ഗേറ്റ് ശരിയാക്കണം, അതൊന്നും വേണ്ട, ഇതേ അതിന് പേര് അടിപ്പുണ്ട്, പെട്ടെന്ന് പൂശിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ അൽമാർത്തയുള്ള ഒരു പെയിന്റുകാരൻ അങ്ങനെ പൂശിച്ചിട്ട് പോകാൻ പറ്റിയല്ല. കാരണം ആ പെയിന്റ് ആ ഗേറ്റ് തുരുമ്പ് പിടിച്ച് പുഴി പിടിച്ച് പൊളിഞ്ഞ് കിടക്കുകയാണ്. അപ്പൊ അതൊന്ന് പെയിന്റടിക്കണമെങ്കിൽ ഈ പറയുന്ന ഉടമസ്ഥൻ പറയുകയാണ്, ഒന്ന് തൂത്തം വെച്ചാൽ മതി, അത് പെയിന്റ് ഇതാണ്ടേ പ്രഷർ ഉണ്ട് ഇവിടെ നിങ്ങൾക്ക് 10 മിനിറ്റ് പരിപാടി ഇല്ലല്ലോ. പക്ഷെ അങ്ങനെ തൂത്താൽ പറ്റുകയല്ല. നമുക്ക് ചിലപ്പോൾ സർക്കാരിൻ്റെ എല്ലാ പ്രത്യേക ഫംഗ്ഷനൊക്കെ വരുമ്പം ബന്ധപ്പെട്ട സർക്കാരിൻ്റെ എല്ലാ വേറെ ഏതെങ്കിലും ഫംഗ്ഷൻ ആകട്ടെ, പെട്ടെന്ന് വിശിഷ്ടതയിലൊക്കെ വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഒരു വെള്ളപൂശൽ നടത്തും മൊത്തം ആ പ്രദേശം, മതിലെല്ലാം വെള്ളപൂശി വെള്ളപൂശി പേരൊക്കെ ചെല്ലുന്നത് വൃത്തിയാക്കി ഒരു ദിവസത്തേക്ക് വേണ്ടി ഭംഗിയായിട്ട് നിൽക്കാൻ വേണ്ടി. അത് ഒരു ദിവസം, 2 ദിവസം, 4 ദിവസം കഴിയുമ്പോൾ അതേപടി പോവുകയും ചെയ്യാം പേരടിച്ച് വെള്ളപൂശിച്ചെല്ലാം. കാരണം നിൽക്കത്ത്, കാരണം അടിയിൽ ചെളിയെല്ലാം കിടക്കുകയാണ്. ഇപ്പം ഗേറ്റ് പേരടിക്കാനായിട്ട് പറയുമ്പോൾ ശരിക്കും ആ ഗേറ്റ് ഭംഗിയായിട്ട് നിലനിൽക്കത്തക്ക രീതിയിൽ പെയിന്റ് ചെയ്യണമെങ്കിൽ പണിക്കാരനറിയാം. അത് വന്നിട്ട് മുഴുവൻ ചെരണ്ട് ചെരണ്ടി എടുത്തിട്ട് അതിന് പൊഴിഞ്ഞു പോയ സാധനം പൊഴിഭാവമൊക്കെ തുരുമ്പ് പിടിച്ച് പൊഴിഞ്ഞ് പൊത്തു പിടിച്ചിട്ടുണ്ട്. അതെല്ലാം കുത്തി വൃത്തിയാക്കിയിട്ട് അതിനെ തന്നെ പൊട്ടിയൊക്കെ വെച്ച് അടവാക്കി പിന്നെ അത് മെനക്കി അങ്ങനെ ചെയ്തിട്ട് പിന്നെ മട്ടിയടിച്ചത് ഉണക്കിയിട്ട് പിന്നെ അതിൻ്റെ പെയിൻറ്റ് ഒരു കോട്ട് രണ്ട് കോട്ട് അങ്ങനെ അടിച്ചെടുത്തെങ്കിലേ ഈ ഗേറ്റ് നിലനിൽക്കുകയുള്ളൂ. അതിന് സമയമെടുക്കും. അങ്ങനെയുള്ളതല്ലാതെ ചുമ്മാ ഒന്ന് പൂശിയിട്ട് പോകാൻ പറയുന്ന പോലെ ചെറുപ്പത്തിൽ നടക്കുന്ന അച്ഛാ ചുമ്മാ ഒന്ന് പ്രാർത്ഥിച്ചാൽ മതി, അച്ഛാ ഒന്ന് പ്രാർത്ഥിച്ചാൽ മതി, സ്നേഹമുള്ള സഹോദരങ്ങളെ, അങ്ങനെ ചുമ്മാ ചെയ്യേണ്ട കാര്യമല്ല പ്രാർത്ഥന. നമ്മൾ ഗേറ്റിന്റെ പെയിന്റ് അടിക്കുന്ന പോലെ ഇതുപോലെ ഗൗരവം ആവശ്യമുണ്ടെങ്കിൽ അതിനേക്കാൾ എത്രയോ തുരുമ്പ് പിടിച്ച് പിന്നെ ഞൊത്ത് പൊഴു പഴുത്ത് പിടിച്ച തുള വീണ അവസ്ഥയിൽ നമ്മുടെ പണ്ട് ജീവിതങ്ങൾ. ഈ സഹോദരി എനിക്ക് 10 ലക്ഷം രൂപ കടമുണ്ട്, നമുക്ക് കടബാധ്യത ഒരുപാടുള്ളവരുണ്ട്, നിവൃത്തിയില്ലാത്തവരുണ്ട്, അങ്ങനെയൊക്കെയുള്ള അവസ്ഥയിൽ നിന്ന് കയറിപ്പോകാനുള്ള മാർഗം എന്നെ ചിന്തിക്കുമ്പോൾ അതിനുള്ള മാർഗം വല്ലതും പറഞ്ഞു തരാൻ, എന്ത് മാർഗം പറഞ്ഞു തരാൻ, അച്ഛൻ്റെ പൈസ എടുത്ത് കൊടുക്കാനുണ്ടോ, ഇല്ല, സൂത്രപ്പണി വല്ലതും പറഞ്ഞു കൊടുക്കാനുണ്ടോ, ഇങ്ങനെ ചെയ്താൽ മതി, നാളെ കടം പിടിക്കുള്ളൂ പറയാൻ എന്നാ മാർഗം ഇരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു ഓർമ്മിക്കുന്നുണ്ട്, ദൂരത്തെ പത്രം മന്ദിക്കൂട്ടി കിടന്നുകൊണ്ട് വിഷമിക്കുന്നു, പന്നിയിട്ട് തട്ടും നാറ്റവും ഇതെല്ലാം കാരണം. അപ്പൊ അവന് അപ്പൻ്റെ കാര്യം ഓർത്തിട്ട് അപ്പൻ്റെ മക്കൾക്ക് അവന് അപേക്ഷ കൊടുക്കുന്നു, പറഞ്ഞു ഓർമ്മിക്കുന്നുണ്ടോ, എന്താണ് അവൻ്റെ അപേക്ഷ. അപ്പ വീടിന്റെ അംഗവശത്ത് തന്നെ കാപ്പിത്തോട്ടം ഉണ്ടല്ലോ, ആ കാപ്പിത്തോട്ടം നിന്ന് ഒരു കാപ്പിപ്പത്രം എനിക്ക് അയച്ചു തരാമോ, എനിക്ക് പന്നിയെ ഒന്ന് തട്ടി മാറ്റി നിർത്താൻ വേണ്ടിയിട്ടാ. അപ്പൊ ഒരു കാപ്പിപ്പത്രം അയച്ചതാ, അല്ലേ അപ്പ ആ പുറകുവശത്തെ പഴയ കട്ടിൽ കിടപ്പില്ല, ഒരു കട്ടിൽ എനിക്ക് തരാമോ, എനിക്കിവിടെ പന്നിക്കൂട്ടിൽ ഈ ചാക്ക കിടന്ന് കിടന്ന് മുരഞ്ഞു ഒരു പലകയിട്ട് കിടക്കാൻ വേണ്ടിയിട്ടാ. ഇങ്ങനെയുള്ള അപേക്ഷകൾ മോൻ അപ്പന് കൊടുത്താൽ അപ്പൻ്റെ മുഖം വാടും. കാപ്പിപ്പത്തിന് വെട്ടി കൊടുക്കാനുള്ള മടി കൊണ്ടല്ല, ആ പഴങ്കട്ടിൽ അയച്ചു കൊടുക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടും അല്ല, മറിച്ച് പിന്നെ എന്താ കാര്യം, ഈ പന്നിക്കൂട്ടി കിടന്ന് ഈ കാപ്പിപ്പത്തിനുമായിട്ട് ഇവൻ എന്തിനാ ബല്ല് പിടിക്കുന്നത്, ഇവൻ ഇങ്ങോട്ട് വന്ന് വീട്ടിൽ താമസിക്കേണ്ടതല്ലേ എന്ന് പറഞ്ഞ പോലെ നമ്മുടെ സ്നേഹമുള്ള സഹോദരൻ ദൈവരാജ്യത്തിന്റെ രഹസ്യങ്ങൾ അറിഞ്ഞ് ദൈവരാജ്യ അനുഭവത്തിലേക്ക് കടന്നു വരണം. അതാണ് സ്വർഗസ്വനായ പിതാവ് ആഗ്രഹിക്കുന്നത്. അല്ലാതെ നമ്മളിപ്പോ 10 ലക്ഷം രൂപ കടം കിട്ടാനുണ്ട്, അതിന് മാർഗം ഒന്ന് കാണിച്ച അച്ഛാ എന്തെങ്കിലും ഒരു വഴി പറഞ്ഞതാ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഇങ്ങനൊരു വശമില്ലേ സ്നേഹമുള്ള സഹോദരങ്ങളെ. നമുക്ക് ഈ കടം വന്നത് എങ്ങനെയാണ്, നമ്മളെയൊക്കെ കുറെ ഞാൻ വിധിച്ചു പറയുകയോ ജഡ്ജ്മെന്റ് പറയുകയോ ഒന്നും ചെയ്യുകയല്ല, പക്ഷേ ഒരുപാട് കുടുംബങ്ങളിലെ അവസ്ഥകൾ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഇത്രയും വർഷങ്ങൾ വേറെ ഒന്നിനും പോകാതെ ശുശ്രൂഷ വ്യാപരിച്ചിട്ടുള്ള ഒരു വൈദികനാണ്, എനിക്കത് പറയാനുള്ള ഉറപ്പുണ്ട്. ഒത്തിരി പേരുടെ ജീവിതങ്ങൾ വളരെ അടുത്ത് കണ്ടു, സാമ്പത്തിക കുറച്ച് എന്തുമാത്രം കുടുംബങ്ങളിൽ, അതിനകത്തൊരു 90% കേസുകളിലും മിസ്മാനേജ്മെന്റ് ആണ് സ്നേഹമുള്ള സഹോദരങ്ങൾ, ഞാൻ ഉറപ്പിച്ചു പറയാം. അല്ലാതെ വെറും പൈശാചിക ബന്ധനം കൊണ്ടും
മറ്റുള്ളവരുടെ തിന്മ കൊണ്ടൊക്കെ അടിയെ പോയ അവസ്ഥകളല്ല, മിസ് മാനേജ്മെന്റ്. പിന്നെ നമുക്കറിയാം ഇപ്പൊ കൊറോണ വന്ന് പ്രതീക്ഷിക്കാതെ പോലെയുള്ള തകർച്ചകള് ഇങ്ങനെയുള്ള ചില നമ്മുടെ നിയന്ത്രണം അല്ലാത്ത കുറെ സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഞാൻ അവഗണിക്കുകയല്ല, മറക്കുകയല്ല, ഒന്നും മാറ്റി വെച്ചിരിക്കുകയല്ല. എങ്കിൽ പോലും നമ്മളെ ഒരുപാട് അവസരങ്ങൾ നമ്മളുടെ എടുത്തുചാട്ടവും അതിമോഹവും വിവേകമില്ലാത്ത തീരുമാനങ്ങളും തോർത്തും ദുരഭിമാനവും എല്ലാം വെച്ചുകൊണ്ട് കടമെടുത്തും അശ്രദ്ധിക്കാതെ ഇങ്ങനെ ഈ മിസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് വല്ലാത്തൊരു തിന്മ നമ്മുടെ ഒക്കെ ജീവിതങ്ങളിൽ ഒരുപാട് ഉണ്ടോ എന്നുള്ളത് വാസ്തവമാണ്. അതിന്റെ ഫലമായിട്ട് കടം കയറി 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 നിവൃത്തിയില്ലാതെ മാറ്റാൻ പറ്റുന്നില്ല, അടയ്ക്കാൻ പറ്റുന്നില്ല, അങ്ങനെ പിന്നെ വിറ്റുപോകാൻ അനേകം പ്രാർത്ഥിക്കാനായിട്ട് ദൈവം എഴുതുന്ന സ്ഥലം വിറ്റിട്ട് കടം വെട്ടുക എന്നുള്ള ദൈവത്തിന്റെ പദ്ധതിയാണോ അല്ല നമ്മൾ ചിന്തിക്കണം. ഇതൊരു മേഖലയാണ്, ഗൗരവമുള്ള മേഖല. അതേപ്പറ്റി പിന്നെ ഒന്ന് നമുക്ക് പ്രമാണങ്ങളിൽ വരുമ്പോൾ നമുക്ക് അതേപ്പറ്റി കാണാം. പക്ഷേ അപ്പൊ ഞാൻ പറഞ്ഞു തന്നത്, നമ്മളിപ്പോഴായിരിക്കുന്ന പല ഞെരുക്കങ്ങളും ആ ഞെരുക്കങ്ങളുടെ നടുവിലാണ് നമ്മൾ ദൈവത്തിന് സഹായം തേടുന്നത്. ഈ കാപ്പിത്തലിന് വേണ്ടി ചോദിക്കുന്ന പോലത്തെ അവസ്ഥ ആണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. അപ്പൊ ഇങ്ങനെ അനേക വ്യക്തികളുടെ കേസുകൾ കൈകാര്യം ചെയ്യാൻ നോക്കിയപ്പം വെറുതെ ഒന്ന് പൂശി ഒരു പെയിന്റ് അടിച്ചിട്ട് പോയാൽ മതി എന്ന് ഉടമസ്ഥൻ പറയുമ്പം പെയിന്റിങ്ങുകാർ വന്നിട്ട് ഉടമസ്ഥൻ പറഞ്ഞ പോലെ ആ പെയിന്റ് പാത്രം എടുത്ത് തുറന്നിട്ട് ആ ഗേറ്റിന്റെ അടുത്ത് ചെന്നിട്ട് ബ്രഷ് കൊണ്ട് തൂത്ത് 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 അങ്ങ് വെച്ച് പെയിന്റ് വെച്ചു പൈസ മേടിച്ചിട്ട് പോയാൽ ഈ മനുഷ്യൻ വീട്ടിൽ ചെല്ലുന്നതിന് മുമ്പ് തന്നെ അടുത്ത മഴയ്ക്ക് പെയിന്റ് താഴെ പോകും. അടി അകത്ത് ഇങ്ങനെ തുരുമ്പിച്ച് പൊടിഞ്ഞിരിക്കുകയാണ്. അതുപോലെ അങ്ങനത്തെ ഒരു പണിയല്ല തമ്പുരാൻ ചെയ്യാൻ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഒരു ഉപകാരം ഇല്ല. പിന്നെ ഈശോ അത്ഭുതങ്ങൾ ചെയ്തിട്ടില്ല, ഈശോ മക്കൾ എത്തിയ ആൾക്കാർ എന്തോ അത്ഭുതം കിട്ടിയിട്ടുണ്ട്. ഈ അത്ഭുതങ്ങൾ മുഴുവൻ സ്നേഹമുള്ളവരെ അടയാളങ്ങളാണ്, അത്ഭുതങ്ങളല്ല ദൈവത്തിന്റെ പ്രവർത്തന ശൈലി. തമ്പുരാന്റെ വചനം പറയുമ്പോൾ വചനത്തിന്റെ ആധികാരികതയും ആഴവും അതിന്റെ സാരവും നമുക്ക് സംശയമുള്ളവർക്ക് അന്വേഷിക്കുന്നവർക്ക് ഉറപ്പാകാൻ ദൈവം ചില അടയാളങ്ങൾ കാണിച്ചു കൊടുക്കും. അടയാളം എപ്പോഴും നമ്മളെ തരും. ഈ ദിവസങ്ങളിൽ തന്നെ എന്തുമാത്രം പേരുടെ മറുപടികൾ എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ഫീഡ്ബാക്ക് കിട്ടുന്നുണ്ട്. ഇപ്പൊ 9 കരുണക്കൊന്ന് ചൊല്ലി പ്രാർത്ഥിക്കുന്ന, സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന, വചനം കേട്ട് ധ്യാനം കൂടി മുന്നോട്ട് വരുമ്പോൾ എന്തുമാത്രം മാറ്റങ്ങൾ ലൈഫിൽ വരുന്നു, പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുന്നു എന്നുള്ളത് അനേകർ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അതുകൂടെ അടയാളങ്ങളാണ്. എന്തിന്റെ അടയാളം? ഈ പങ്കുവെക്കുന്ന വചനം അനുസരിച്ച് മുന്നോട്ട് നീങ്ങണം, ഇനിയും മുന്നോട്ട് ഇതുവരെ വഴി തന്നെ പോകണം നിങ്ങൾ. ഈ തമ്പുരാൻ ഉറപ്പ് തരുന്നതാണ്. നമ്മൾ മർക്കോസിന്റെ സുവിശേഷം 10 അധ്യായത്തിൽ അവസാന വാക്യങ്ങളിൽ വായിക്കുന്നുണ്ട്. അപ്പോസ്തലന്മാർ പോയി ഈശോയുടെ സുവിശേഷം എല്ലായിടത്തും പ്രസംഗിച്ചു, കർത്താവ് അവരുടെ കൂടെ പ്രവർത്തിക്കുകയും അടയാളം കൊണ്ടുകൊണ്ട് വചനം സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. അച്ഛനെ പങ്കുവെക്കുന്ന വചനങ്ങൾ, ആശയങ്ങൾ തമ്പുരാന്റെ ഈശോയുടെ ഹൃദയത്തോട് ചേർന്ന് നിന്ന് തന്നെ പങ്കുവെക്കുന്നതാണ്. ഞാനിത് ബുദ്ധിയിരുന്ന് കണ്ടുപിടിച്ചെടുത്ത് പങ്കുവെക്കുന്ന ഒന്നുമല്ല. പ്രാർത്ഥിച്ചൊരുങ്ങി നിങ്ങളുടെ ഉള്ളിൽ ചേർത്ത് നിങ്ങളുടെ എൻ്റെ ഉള്ളത് ചേർത്ത് പിടിച്ചിട്ട് തമ്പുരാൻ്റെ മുമ്പിൽ മണിക്കൂറ് ഇരുന്നിട്ട് വന്ന് പങ്കുവെക്കുകയാണ്. ദൈവത്തിന്റെ ആത്മാ പങ്കുവെക്കുന്നു, സംസാരിക്കുന്നത്. അങ്ങനെയുള്ള വചനങ്ങൾ ഹൃദയപൂർവ്വം വിശ്വാസപൂർവ്വം നിങ്ങൾ തുറവയോടെ സ്വീകരിക്കുമ്പോൾ അത് ശരിയാണ് എന്ന് നിങ്ങൾക്ക് ഉറപ്പ് വരുത്താനുള്ള ഉത്തരവാദിത്തം ഈശോയുടേതാണ്. അത് ഈശോ ചെയ്യുന്നുണ്ട്. നിങ്ങൾ അനേകർ ഇപ്പൊ ഇത് കേട്ടിരിക്കുമ്പോൾ നിങ്ങൾ അനേകർ പറയും ശരിയാ അച്ഛാ ശരിയാ എന്ന് പറയുന്ന അനേകർ എനിക്ക് മനസ്സിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അടയാളങ്ങളുണ്ട്, ഈ വചനത്തെ സ്ഥിരീകരിക്കും. അത് ഈശോ ചെയ്യുന്ന കാര്യമാണ്. അതാണ് അത്ഭുതങ്ങൾ എന്ന് പറയുന്നത്. നമ്മൾ അത്ഭുതത്തിന് വേണ്ടി അല്ല നമ്മൾ തപ്പേണ്ടത്, വചനത്തിന്റെ വഴിയെ മുന്നോട്ട് നീങ്ങാനായിട്ടാണ്. ഈശോ പറഞ്ഞില്ല ദൈവത്തിന്റെ രാജ്യം അടുത്ത നീതി ആദ്യം അന്വേഷിക്കുക, ബാക്കിയെല്ലാം കൂട്ടിച്ചേർത്ത് തരും തരപ്പെടും. ഇത് പറയുന്നത് വാഴയാരിക്കരച്ചനല്ല, മറിച്ച് തമ്പുരാനാണ്, ഈശോയാണ്. ഈശോയാണ് പറയുന്നത്. ഈശോ പറഞ്ഞ പറഞ്ഞതാ, ആ പറഞ്ഞത് വെച്ച് മറന്നു പോവില്ല. അതിന് ബാക്കി ചെയ്യാൻ ഈശോയ്ക്ക് അറിയാം എന്ന് മനസ്സിലാക്കിക്കേ. അവിടെ ദൈവത്തിന്റെ രാജ്യവും നീതിയും അന്വേഷിച്ച്, ആ ദൈവരാജ്യവും നീതിയും ആദ്യം അന്വേഷിച്ച് വരുന്ന വ്യക്തികൾ എങ്ങനെയാണ് നീങ്ങേണ്ടത്, അതാണ് നമ്മൾ ഈ ഓൺലൈൻ ധ്യാനത്തിന്റെ ഈ സാമാന്യം ദീർഘമായ വചനത്തിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു വ്യക്തി എന്നെ വിളിച്ചു പറഞ്ഞു, അച്ഛാ ധ്യാനം കുറച്ചുകൂടി, പിന്നെ ഇപ്പം കൂടാനായിട്ട് പറ്റുന്നില്ല, ഇച്ചിരി നീണ്ടു പോകുന്ന പോലെ തോന്നുന്നു എന്ന് വളരെ മയത്ത് എന്നോട് പറഞ്ഞു. ഞാൻ ഒന്നും മറുപടി പറഞ്ഞില്ല, കാരണം ഈ വിഷയം നമ്മൾ നേരത്തിൽ പങ്കുവച്ചിട്ടുള്ളതാണ്. നിങ്ങൾ അനേകർ ഇത് നീണ്ടു പോകുന്നേ ഇല്ല എന്നുള്ള ബോധ്യത്തോടെ അനുഭവത്തിനും ഇത് കൂടി വരുന്നുണ്ടെന്ന് എനിക്കറിയാം. നീണ്ടു പോകുന്ന ഇടയ്ക്ക് ഇങ്ങനെ ചിന്തകൾ കേൾക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ മനുഷ്യത വരാറുണ്ടെങ്കിൽ പോലും പ്രാർത്ഥനയിൽ ആഴപ്പെട്ട് നിൽക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നുണ്ട് നീണ്ടു പോകുന്നില്ല, ഇത് ഒരു നീളം ആകുന്നില്ല, ഒരിടത്ത് എത്തിയിട്ട് പോലും ഇല്ല നമ്മൾ. അപ്പം യഥാർത്ഥത്തിൽ നമ്മൾ ഇതുപോലെ വചനത്തിന്റെ ബോധ്യങ്ങൾ പുരോഹിതന് അധരത്തിലെ ജ്ഞാനം സൂക്ഷിക്കണം, ദൈവജനം അത് അന്വേഷിച്ച് എത്തണം. അങ്ങനെ ദൈവിക ജ്ഞാനം പകർന്നു കൊടുക്കാനാണ് സാധിക്കേണ്ടത്. അതിനുള്ള വിളിയാണ് ആ വിഷയത്തിൽ ലഭിച്ചിരിക്കുന്നത്. അത് ചെയ്യുമ്പോൾ
അതിനെപ്പറ്റി അതൃപ്തി വരരുത്. ഇപ്പം ഈ സഹോദരൻ ഇങ്ങനെ പങ്ക് എഴുതി, അച്ഛൻ ഈ ടോക്കൊക്കെ നല്ലതാണ് പക്ഷെ കേട്ടിരിക്കാൻ ആരെ കൊണ്ട് പറ്റും, മനസമാധാനം ഇല്ലല്ലോ. ആ മനസമാധാനം എവിടുന്നാ വരുന്നത്? സമാധാനം എന്ന് പറയുന്ന പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളിൽ മൂന്നാമത്തേട്ട് നമ്മൾ കാണുന്നുണ്ട്, അതിലേക്ക് വരികയാണ്. അപ്പൊ ആ സമാധാനം ആദ്യം വേണം, എങ്കിലേ നമുക്ക് കാര്യങ്ങളിലേക്ക് വരാനായിട്ട് പറ്റുകയുള്ളൂ. അതുകൊണ്ട് ഈ വചനങ്ങൾ കേട്ട് ദൈവത്തോട് ചേർന്ന് വന്ന് ദൈവത്തിന്റെ വഴിയിലൂടെ ജീവിതം മുന്നോട്ട് നീക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ സകല പ്രശ്നങ്ങൾക്കും, ഈശോ മത്തായി 6:25 വരെ വാക്യം പറയുന്നത്, എന്ത് ഭക്ഷിക്കും, എന്ത് പാനം ചെയ്യും, എന്ത് ധരിക്കും, അങ്ങനെ പല പല കാര്യങ്ങൾ നിങ്ങൾ ആകുലപ്പെടണ്ട. നിങ്ങൾക്ക് ഇതെല്ലാം ആവശ്യമുള്ള സ്വർഗസ്വനായ പിതാവൻ അറിയാം. ദൈവത്തിന്റെ രാജ്യവും നീതി ആദ്യം അന്വേഷിച്ച് ഇതെല്ലാം കൂട്ടിച്ചേർത്ത് തരപ്പെടും. അതുകൊണ്ട് ദൈവത്തിന്റെ രാജ്യവും നീതി ആദ്യം അന്വേഷിക്കാനുള്ള മാർഗമാണ് ഒരു സഭാ ശുശ്രോഷക വ്യക്തി പകർന്നു കൊടുക്കേണ്ടത്, പങ്കുവെക്കേണ്ടത്. അതാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത് എന്ന കാര്യം ഓർമ്മിക്കണം. സ്നേഹമുള്ള സഹോദരങ്ങളെ, ഇവിടെ നമ്മൾ ഈ മഹിമയുടെ 3 രഹസ്യം ധ്യാനിക്കുന്നത് ഇവിടെ മനോഹരമായ ഒരു ദൈവ സ്വപ്നത്തിന്റെ പദ്ധതിയുടെ പൂർത്തീകരണ രംഗത്തിലാണ് നമ്മൾ ഈ ചിന്തയിലൂടെ ചിന്തയിൽ നിൽക്കുമ്പോൾ കടന്നു വന്നിരിക്കുന്നത്. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമുള്ള വ്യക്തികളായിരിക്കുന്നു ജീവജലം, വെള്ളം അല്ല നദിയിലേക്ക് വേരിറക്കി നിൽക്കുന്ന വൃക്ഷം പോലെ. അതെത്ര വെയില് ഏറ്റു നിന്നാലും അതിന് തളിര് പോലും വാടില്ല. ഇതാണ് പരിശുദ്ധാത്മാവിന്റെ ജീവജലം നമുക്ക് എടുക്കാനായിട്ട് സാധിക്കുന്ന അവസ്ഥ. നമ്മൾ ജീവിച്ചാൽ നമ്മൾ ഒരിക്കലും വാടില്ല. എവിടെയെങ്കിലും നമ്മൾ വാടി പോകുന്നുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ നമ്മളെ സഹനങ്ങളോ മറ്റുള്ളവരുടെ എതിർപ്പുകളോ പ്രസരങ്ങളോ പോലും നമ്മൾ വാടുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ഈ സഹനങ്ങളുടെ ആധിക്യമല്ല, മറിച്ച് നമ്മുടെ പരിശുദ്ധാത്മാവിന്റെ ഈ സാന്നിധ്യം എടുക്കുന്നതിന് വീഴ്ച വരുത്തുന്നു എന്നുള്ളതാണ്. വീടിനകത്ത് ഇരുന്നിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല, തണുപ്പ് കാരണം വെള്ളം വന്ന് കയറിയിട്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ വീടിന്റെ ഭിത്തി അല്ലെങ്കിൽ വാർക്ക അല്ലെങ്കിൽ ജനാല സുരക്ഷിതമല്ല എന്ന അർത്ഥമുള്ളൂ. പുറമേയുള്ള കാറ്റിന്റെ ആധിക്യമല്ല, മഴയുടെ ആധിക്യമല്ല, കെട്ടിടത്തിന്റെ ബലക്കുറവാണ് അകത്തെ ജീവിതം ദുസ്സഹമാക്കി തീർക്കുന്നത് എന്നൊരാശയം പറഞ്ഞല്ലോ. ഞാൻ ഇപ്പം വ്യക്തമായിട്ട് പറയുകയാണ്, മറ്റുള്ളവരുടെ സഹനങ്ങൾ, അവർ പറഞ്ഞ ഞെരുക്കങ്ങൾ, ബുദ്ധിമുട്ടുകൾ, എതിർപ്പുകൾ ഇങ്ങനെ വരുമ്പോൾ സ്നേഹമുള്ള സഹോദരങ്ങളെ, അവർക്കെതിരെയുള്ള ചിന്തകളെ കൊണ്ട് വെറുപ്പ് കൊണ്ട് നീരസ, അവരോട് മടുപ്പ്, കുറ്റപ്പെടുത്തൽ, പരാതി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ കയറാൻ ഇടവന്നാൽ സംഭവിക്കുന്നത് എന്താ? ഈ പരിശുദ്ധാത്മാവ് പരിശുദ്ധിയുടെ ആത്മാവാണ്. പരിശുദ്ധി ഉള്ളിടത്തെ പരിശുദ്ധാത്മാവ് നിൽക്കുകയുള്ളൂ. ഈ പറഞ്ഞ അശുദ്ധിയുടെയും വെറുപ്പിന്റെയും നീരസത്തിന്റെ അനുഭവങ്ങൾ കയറി വരുമ്പം പരിശുദ്ധാത്മാവ് അവിടെ ഓഫാകും. പരിശുദ്ധാത്മാവ് അവിടെ ഓഫാകും, നിർവീര്യമാകും, കെട്ടുപോകും. ഡു നോട്ട് ക്വെഞ്ച് ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിനെ കെടുത്തി കളയരുത്, നിർവീര്യമാക്കരുത്. തെസ്സലോനിക്ക 1:5 അവസാന വാക്യങ്ങൾ കാണുന്നുണ്ട്. അങ്ങനെ പരിശുദ്ധാത്മാവ് കെട്ടുപോയി കഴിയുമ്പോൾ കറണ്ട് ചിലപ്പോൾ പോകുന്നു, അല്ലെ കറണ്ട് ഉണ്ടെങ്കിലും വോൾട്ടേജ് ഇല്ല, ചെറുതായിട്ട് ഇങ്ങനെ മിന്നു നിൽക്കും, ഒരു ബൾബ് തെളിച്ച് അപ്പോഴേ ഉള്ളവങ്ങൾ പോകും. അങ്ങനത്തെ അവസ്ഥ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം അവർ ദുർബലമായിരിക്കുകയാണ്. ഈ അവസ്ഥയിലാണ് മറ്റുള്ളവരുടെ ഭാഗത്തുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, എതിർപ്പുകൾ, പരിഹാസങ്ങൾ, കമന്റുകൾ, ഇതെല്ലാം നമ്മളെ തളർത്തി കളയുന്നത്. മറിച്ച് നമ്മൾ പ്രാർത്ഥനയുടെ പ്രാർത്ഥന വഴി പരിശുദ്ധാത്മാവ് ശക്തി എടുക്കുകയാണെങ്കിൽ അത് കരുത്താണ്. ഇവയിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് മനുഷ്യത്വത്തിന്റെ മുമ്പിൽ പ്രതിഷ്ഠപ്പെടാൻ വേണ്ട കരുത്ത് ലഭിക്കാൻ സദാ പ്രാർത്ഥിച്ച് കാത്തിരിക്കുക. ഈശോ ഗസമതോട്ടത്തിൽ ഭീകരമായ മരണത്തിന്റെ കാലൊടി കാലൊച്ച അപ്പുറത്ത് കേൾക്കാം, ഭീകരമായ കുരിശുമരണം, ചമ്മിട്ടിയടി, മുഴുമുടി, തൊട്ടപ്പുറത്ത് മണിക്കൂറുകപ്പുറത്ത് ആ അവസ്ഥയിൽ ഈശോ ഞെരുങ്ങി ചോര ഉയർത്തു. പക്ഷേ പ്രാർത്ഥിച്ചപ്പോൾ ശക്തി കിട്ടി, അഭിഷേകം നിറഞ്ഞു. ശക്തി പരിശുദ്ധാത്മാവ് ശക്തി. ഈശോ ഇറങ്ങി ചെല്ലുക, നിങ്ങൾ ആരെ അന്വേഷിക്കുന്നത്? നസറാനായ ഈശോയെ, ഞാനാണ്. കണ്ടോ ശക്തി. അപ്പോൾ തിന്മയുടെ ആധിക്യം അല്ല, നമ്മളുടെ കരുത്തില്ലായ്മയാണ് പ്രശ്നം. നേരത്തെ കുറച്ച് നടപ്പിക്കുന്നുണ്ടോ, വണ്ടിയുടെ ടയറിനകത്ത് കാറ്റ് പാകത്തിനുണ്ടെങ്കിൽ ഏത് കരിങ്കൽ കൂനയുടെ മുകളിൽ കൂടെ കയറിയാലും ആ കരിങ്കൽ അമർന്നിരിക്കുന്നുള്ളതല്ല ടയർ ചളങ്ങില്ല. ഒരു ലോറിയുടെ ഒക്കെ ടയർ നമുക്ക് കാണാം, ഫുൾ ലോഡുമായിട്ട് പറമ്പിൽ കൂടെ ഇങ്ങനെ പുറത്തേക്ക് എറിയുമ്പോൾ അതിപ്പോൾ വഴിയും എല്ലാം ചെടിയും കല്ലും ഒക്കെ ആയിരിക്കും, പക്ഷെ ആ ടയർ ചളങ്ങില്ല. കാറ്റ് ആവശ്യം ഉണ്ടെങ്കിൽ, കാറ്റില്ലെങ്കിലോ നമുക്ക് പറയേണ്ട ആവശ്യമില്ല. തടി ഒന്നും കാറ്റണ്ട, വെറും കാലി വണ്ടി, വെറുതെ ഒരു കാട്ടുകല്ലിൻ്റെ മുന്നേ വന്നാൽ പോലും ടയർ കരയും, ടയറിനകത്തോട്ട് കല്ല് ചളിക്കേറും. കാറ്റില്ലായെങ്കിൽ, കാറ്റ് നമ്മുടെ ജീവിതത്തിലെ കാറ്റ് റൂഹ, പരിശുദ്ധാത്മ, കൊടുങ്കാറ്റിൻ്റെ ആരവം, പന്തക്കുസ്തായനം,
പിന്നെ കണ്ടതാണ്. ഈ കാര്യം വീണ്ടും വീണ്ടും ഓർമ്മിക്കണം. ഇതൊക്കെ അടിസ്ഥാനപരമായ കാര്യമാണ്. ഈശോ നമുക്ക് വേണ്ടി വിഭാവനം ചെയ്തിരിക്കുന്ന അടിസ്ഥാനപരമായ ജീവിത ശൈലി ദൈവരാജ അനുഭവത്തിന്റെ ഭാഗമാണ്. അപ്പൊ ഇങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ കയറി വരാനായിട്ട് നോക്കണം. പിന്നെ സഹോദരൻ എഴുതിനകത്ത് പറഞ്ഞു, അച്ഛന് ജീവിതബന്ധിയായിട്ട് ഓരോ ദിവസവും 10 മിനിറ്റ് കുറച്ച് ആൾക്കാരെ കണ്ടിരുന്നെങ്കിൽ അവർക്ക് ആശ്വാസമാകുമായിരുന്നില്ലേ? അത് വെറും ഒരു മാനുഷിക ആശ്വാസ അല്പനേരത്തേക്ക് മാത്രം ഉള്ളതാണെന്നുള്ളത് സ്നേഹമുള്ള സഹോദരങ്ങളെ മനസ്സിലാക്കണം. 10 മിനിറ്റിന് ഒരിടത്ത് എത്തിയാൽ നമ്മൾ കണ്ടു കഴിഞ്ഞു. മാത്രമല്ല അങ്ങനെ കേട്ട് വെച്ചിട്ട് എന്തെങ്കിലും ഒരു നമ്മൾ പ്രാർത്ഥിച്ച് എന്തെങ്കിലും സന്ദേശം കൊടുത്താൽ പോലും സ്നേഹമുള്ളവരെ അതും കൊണ്ട് 2 ചുവട് വെക്കാനല്ലാതെ 3-ാമത്തെ ചുവട് വരുമ്പോൾ പിന്നെ അടുത്ത സന്ദേശം വേണ്ടി വരും. എത്രയോ പേരുടെ അനുഭവങ്ങൾ ഇങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ അത് അങ്ങനത്തെ ഒരു വഴിക്ക് പോകാതെ ദൈവം നമുക്ക് വേണ്ടി വിഭാവനം ചെയ്തിരിക്കുന്ന ആ പദ്ധതിയുടെ കരുത്തിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ഉയർത്തിയെടുക്കാൻ, അതല്ലപ്പോൾ അടിയെ വേണ്ട മണ്ണ് മാന്തി കിഴിച്ച് കെട്ടി കയറി വരേണ്ട ഒരു പദ്ധതിയാണ്, ഒരു പരിപാടിയാണ്. അതിലേക്ക് നമ്മൾ വരാൻ തയ്യാറാകണം. നമ്മൾ പങ്കുവെക്കുന്ന ആത്മീയ ഉൾക്കാഴ്ചകൾ, പാഠങ്ങൾ, വചന പ്രബോധനങ്ങൾ, ഇത് ആഴപ്പെട്ട കാര്യങ്ങളാണ്, വളരെ സൂക്ഷ്മമായ കാര്യങ്ങളാണ്. അത് അനാവശ്യമോ അസ്ഥാനത്തോ ഒന്നുമല്ല. ഈശോ എപ്പോഴും സൂക്ഷ്മമായ കാര്യങ്ങൾ പങ്കുവെക്കുന്ന ആളായിരുന്നു. നമുക്കറിയാം നിസ്സാരമായ ഒരു വാക്കോ ഒരു നോട്ടമോ ഒക്കെ പോലും ഈശോയ്ക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. വ്യർത്ഥമായ ഒരു വാക്ക് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. അവിടെ ആ രീതിയിൽ നമ്മൾ നമ്മുടെ ജീവിതത്തെ കെട്ടിപ്പടുത്തു കൊണ്ടുവരണം. അങ്ങനെ നിങ്ങളിപ്പോൾ സമയം ചെലവഴിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഉൾക്കാഴ്ച അനുസരിച്ച് മാറ്റം വരുത്തി കൊണ്ടുവരുമ്പോൾ തലമുറകളിലേക്ക് നിങ്ങളുടെ ജീവിതങ്ങളെ പടുത്തുയർത്തുന്ന അനുഭവമാണ് നിങ്ങൾക്ക് സ്വന്തമായിട്ട് വരുന്നത് ഓർമ്മിക്കണം. അതാണ് നിലനിൽക്കുന്ന പണി. ബോധ്യങ്ങൾ തമ്പുരാന്റെ വചനത്തിന്റെ വെളിച്ചം അനുസരിച്ചും അവിടുത്തെ ഈശോയുടെ ജീവിതം വഴിയായിട്ടും വിശുദ്ധരുടെ ജീവിതങ്ങളും അനേകം വഴിയായിട്ടും നമുക്കായിട്ട് വെളിപ്പെടുത്തി കിട്ടിയ ആത്മീയ പാഠങ്ങൾ, ദൈവരാജ രഹസ്യങ്ങൾ, അതനുസരിച്ച് ജീവിക്കാനായിട്ട് സാധിക്കണം. സ്നേഹമുള്ള സഹോദരങ്ങളെ, നമ്മൾ പന്തക്കുസ്തയുടെ സ്ഥലമാരി ആഗമനത്തെ കുറിച്ച് ഈ രഹസ്യം ധ്യാനിക്കുമ്പോൾ ഞാൻ ചെന്ത പദക്കാലം ഇതുകൊണ്ട് സെഷനുകൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. പൈസ്താൻമാവിന്റെ ഫലങ്ങളാണ് നമ്മൾ നിറഞ്ഞു നിൽക്കുന്നത്. ഞാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞ ഉദാഹരണം ഓർമ്മിക്കുന്നുണ്ടല്ലോ, ഒരു വീട്ടിലേക്ക് ഈ പന്തക്കുസ്തയുടെ കാര്യം മനസ്സിലാക്കുന്ന 4 സ്റ്റേജ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഒന്നൊരു വൈദ്യുതി കണക്ഷൻ കിട്ടുന്നു, KCB എന്നൊരു വീട്ടിലേക്ക് പവറ് ലൈൻ വരച്ച് പോസ്റ്റ് ഇട്ട് മിറ്റം വരെ കറണ്ട് വന്നു, അത് ദൈവസാന്നിധ്യം വരുന്നൊരനുഭവം. 2, ഇലക്ട്രിസിറ്റി ബോർഡുകാർ പറയുന്ന പോലെ തന്നെ കൃത്യമായ നിർദ്ദേശങ്ങൾ അനുസരിച്ച് വീട്ടിൽ വയറിംഗ് നടത്തുകയും ഫീസും ഉയർത്തുകയും ബാക്കി എല്ലാം ചെയ്ത് ക്രമീകരിച്ച് കറണ്ട് എടുക്കുന്നു. അതിൻ്റെ അർത്ഥം പശുതാൽമാവിൻ്റെ നിർദ്ദേശങ്ങളും അനുശാസനങ്ങളും കൽപ്പനകളും അനുസരിച്ച് ജീവിതത്തെ കൊണ്ടുപോകുന്നു. അങ്ങനെ വരുമ്പോൾ വീട്ടിലെ കറണ്ടുണ്ട്, വൈദ്യുതി ഉള്ള വീട് ആ വീട്ടിൽ മൊത്തത്തിൽ ഒരു നിറവുണ്ട്, വെളിച്ചമുണ്ട്, തെളിച്ചമുണ്ട്, കരുത്തുണ്ട്. അത് 3-ാമത്തെ കാര്യം. ഈ 4-ാമത്തെ കാര്യം നമ്മൾ പറയുന്നത് അതിൻ്റെ എല്ലാ ഫലം എന്താണ്? പശുതാൽമാവിൻ്റെ ഫലങ്ങൾ, അല്ലെങ്കിൽ ഈ ഉദാഹരണം പറയുമ്പോൾ അതിനകത്ത് ഈ കറണ്ട് നല്ലപോലെ കിട്ടിയ വയറിംഗ് ശരിക്കും അടുത്ത് കറണ്ട് കിട്ടിയ ഒരു വീട്ടിൽ എന്തൊക്കെയുണ്ട് അനുഭവം? ഇതേ വെളിച്ചം കിട്ടുന്നു, ഇതേ ഫാൻ കറങ്ങുന്നു, കാറ്റ് കിട്ടുന്നു, ഇതേ മിക്സി വർക്കെയ്യാൻ പറ്റുന്നു, അരയ്ക്കാൻ പറ്റുന്നു, അല്ലെങ്കിൽ അത് ചെയ്യാൻ പറ്റുന്നു, ഇതേ ടെലിവിഷൻ വർക്ക് ചെയ്യുന്നു, ഇതേ പിന്നെ അലങ്കാരം ചെയ്യുന്നു, മോട്ടർ വർക്ക് ചെയ്യുന്നു, അല്ല എയർ കണ്ടീഷണർ വർക്ക് ചെയ്യുന്നു, പിന്നെ ഒരുപാട് മെഷീനുകൾ ഉപയോഗിക്കാൻ പറ്റുന്നു, എന്തെല്ലാം കാര്യങ്ങളൊക്കെയാണ്. ഇതെല്ലാം ഫലങ്ങളാണ്. ഈ വൈദ്യുതി വീട്ടിൽ ഉണ്ടായിരിക്കേണ്ട പോലെ ഉണ്ട് എന്നുള്ളത് 3-ാമത്തെ കാര്യം. അതിൻ്റെ ഫലങ്ങളാണ് ഈ പറഞ്ഞതെല്ലാം എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ, സ്നേഹം. അപ്പം ഈ 3 കാര്യങ്ങൾ കറക്റ്റായിട്ട് വരുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സ്നേഹം നിറയും, ആനന്ദം നിറയും, സമാധാനം ഉണ്ടാവും, പിന്നെ ക്ഷമ, ദയ, നന്മ, സൗമ്യത, ആത്മസംയമനം, വിശ്വസ്തത, ഇതെല്ലാം നിറയും. കറണ്ടുള്ള വീട്ടിൽ വെളിച്ചമുണ്ട്, അലങ്കാരമുണ്ട്, കാറ്റ് ഫാനുണ്ട്, ACയുടെ തണുപ്പുണ്ട്, പിന്നെ മോട്ടർ വഴി വെള്ളം കിട്ടുന്നുണ്ട്, പിന്നെ ഹീറ്റർ വഴി ചൂടാക്കാൻ പറ്റുന്നുണ്ട്, ടെലിവിഷൻ അങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്, എന്തെല്ലാമാണ്. ഇങ്ങനെയുള്ള ഫലങ്ങൾ. ഈ ഫലങ്ങൾ അനുഭവമാകുമ്പോഴാണ് വൈദ്യുതി കിട്ടിയതിന് സുഖം കിട്ടുന്നത്. ഈ വൈദ്യുതി കിട്ടി ആദ്യം പറഞ്ഞ 3 കാര്യം നടന്ന് വിചാരിച്ചു. ഏത്? ലൈൻ വലിച്ചു, പോസ്റ്റ് ഇട്ടു, കറണ്ട് അവർ സർവീസുകാരും കൊണ്ടുവന്ന് കൂട്ടി, പിന്നെ വയറിംഗ് എല്ലാം ചെയ്ത് കണക്ഷൻ എടുത്തു. കറണ്ട് ഉണ്ട് താനും, എല്ലാ പ്ലഗിലും എല്ലായിടത്തും കറണ്ടും ഉണ്ട്, പക്ഷെ ബൾബ് തെളിയുന്നില്ല, ഒന്നും ഫാനൊന്നും കറങ്ങുന്നില്ല,
ഹീറ്റർ വെച്ചിട്ട് ചൂടാകുന്നില്ല, മോട്ടർ ഓണാക്കിയിട്ട് വെള്ളം കയറി വരുന്നില്ല, ടെലിവിഷൻ ഓണാക്കിയിട്ട് തെളിയുന്നില്ല. ഈ വൈദ്യുതിയുടെ ഫലങ്ങൾ ഉണ്ടാകുന്നില്ലെങ്കിൽ വൈദ്യുതി ഉണ്ടെന്ന് പറഞ്ഞിട്ടുള്ള കാര്യം, പ്ലഗേ പോയി നോക്കുമ്പോൾ കറണ്ട് ഉണ്ട്, മീറ്ററെ പോയി നോക്കുമ്പോൾ കറണ്ട് ഉണ്ട്, സർവീസ് വരുന്ന കറണ്ട് വരുന്നുണ്ട്, പക്ഷെ ഇതൊന്നും പറഞ്ഞു ഇതൊന്നും ഫലമാകുന്നില്ല എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു അസ്വസ്ഥയാണ്. അപ്പം വൈദ്യുതി എന്തോ പ്രശ്നമുണ്ട്, ഉണ്ടെന്ന് വരുന്ന വെറുതെയാണ്, ഇല്ല, ഞെക്കുമ്പോൾ തെളിയുന്നില്ലാത്ത ടോർച്ച് ചാർജ് ചെയ്തിട്ടില്ല, പകരം മുഴുവൻ കുത്തിവെച്ചതാ, ശരിയാണ്, പക്ഷെ ചാർജ് ആയിട്ടെന്ന് പറഞ്ഞ ഒരു അവസ്ഥയാണ്. പിന്നെ ഫലങ്ങളിൽ നിന്നാണ് നമ്മൾ ശരിക്കും പരിശുദ്ധാത്മാവ് അഭിഷേകം അറിയാൻ പോകുന്നത്. ഈ പറഞ്ഞ ഫലങ്ങൾ നമ്മുടെ സ്നേഹമുള്ള സഹോദരങ്ങളെ നേരത്തെ വിചാരിച്ചിട്ട് നമുക്ക് ഈ സെഷനിൽ തന്നെ മുന്നോട്ട് പറഞ്ഞു പോകാമെന്ന്, പക്ഷെ അതിനേക്കാൾ കുറച്ചുകൂടെ ഇന്ന് പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ ഉള്ളിൽ തമ്പുരാൻ്റെ ബോധ്യം തരുന്നത്, അല്പം കൂടെ നമ്മൾ ഇപ്പോൾ ഈ മൂന്നാം പ്രമാണം പൂർത്തിയാക്കുമ്പോൾ നമ്മൾ ദൈവത്തെക്കുറിച്ചുള്ള മൂന്ന് കൽപ്പനകൾ പൂർത്തിയാകുമല്ലോ. അത് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് പൊതുവായിട്ട് നമുക്ക് ദൈവത്തെക്കുറിച്ച് ദൈവനേരത്തിൽ കാണിച്ചു തരുന്നതിനെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. രണ്ടാം കൽപ്പനകയിലേക്ക് പോകുന്നതിന് മുമ്പ് ആ അവസ്ഥ നമുക്ക് ഈ പരിശുദ്ധാത്മാവിൻ്റെ ഫലം, കാരണം പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ എന്ന് പറഞ്ഞത് പിതാവിൻ്റെയും പുത്രൻ്റെയും ആത്മാവാണ്, പരിശുദ്ധാത്മാവ്. ഇപ്പോൾ ദൈവത്തിൽ നിന്നാണ് ആത്മാവ് വരുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ തൃത്യേക ദൈവത്തിൻ്റെ ജീവിതത്തിലെ ഫലങ്ങളാണ്. തൃത്യേക ദൈവത്തിൻ്റെ ആ ട്രിനിറ്റേറിയൻ ലൈഫ്, അവർക്കൊരു ഇന്നർ ലൈഫുണ്ട്, ദൈവത്തിൽ ഒരു ആന്തരിക ജീവിതമുണ്ട്. നമുക്ക് നമ്മുടെ സദൃശത്തിൻ്റെ മനുഷ്യ സൃഷ്ടിക്കാം, അത് അവരുടെ ആ തൃത്യേക ദൈവത്തിൻ്റെ ആന്തരിക ജീവിതത്തിൻ്റെ അനുഭവം, മറ്റു ദൈവം. അപ്പം ആ അനുഭവത്തിൽ നിന്ന് വരുന്നതാണ് ഈ ഫലങ്ങളെല്ലാം. അവിടെ നമുക്ക് അനുഭവിക്കുന്ന ഫലങ്ങളെപ്പറ്റി ചിന്തിക്കുമ്പോൾ അതിൻ്റെ വ്യക്തത കിട്ടണമെങ്കിൽ അതിൻ്റെ ഉറവിടമായ ഈ തൃത്യേക ദൈവത്തിലേക്ക് നമ്മൾ നോക്കേണ്ട ആവശ്യമുണ്ട്. തൃത്യേക ദൈവത്തിലെ സ്നേഹം, ഈശോ പറഞ്ഞില്ലേ പിതാവിനെ സ്നേഹിച്ചതുപോലെ ഉണ്ടോ, അപ്പോൾ ആ സ്നേഹത്തിൻ്റെ ഉറവിടം അവിടെയാണ്. അപ്പോൾ അവിടെ നമ്മളത് ഈ മൂന്നാം പ്രമാണം പൂർത്തിയാക്കിയതിന് ശേഷം നമ്മൾ അതേപ്പറ്റി കൂടുതൽ ചിന്തിക്കും. ഇപ്പം നമുക്ക് അമ്മയുടെ മാത്യസ് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്കായി യാത്രയാക്കി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി പോഴും ഞങ്ങളുടെ മരണ സമയത്തും പരിശുദ്ധാത്മ അഭിഷേകത്തിലായിരിക്കാൻ തമ്പുരാണ്ട് അപേക്ഷിച്ചു വരണമേ, ആമേൻ. നമുക്ക് ദീപികാനസഞ്ചവിടങ്ങളെ പ്രാർത്ഥന പൂർവ്വം ചേർക്കാം. കർത്താവേ മാനവരക്ഷകനേ, നരനു വിമോചന മേ കിടവാൻ നരനായവം മാലാകമാരുത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ, മാലാകമാരുത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ, പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവേ നീ പരിശുദ്ധൻ 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 കർത്താവേ നീ പരിശുദ്ധൻ മിശിഹ കർത്താവേ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. തിരുവോസ്തിരൂപനായ ദിവ്യകാരുണ്യനാഥനായി ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക്, ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളിലേക്ക് കടന്നു വരുന്ന ഈശോയെ നിറഞ്ഞ സ്നേഹത്തോടെ, തുറന്ന ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ ഞങ്ങളങ്ങനെ സ്നേഹിക്കുന്നു, സ്വീകരിക്കുന്നു, കുമ്പിട്ട് ആരാധിക്കുന്നു. അങ്ങോട്ട് തിരുസാന്നിധ്യം കൊണ്ട് ഞങ്ങളുടെ ജീവിതങ്ങളെയും കുടുംബങ്ങളെയും നിറയ്ക്കുന്നതിനെ വർദ്ധിമ നന്ദി പറയുന്നു. അങ്ങയുടെ ആത്മാവിനെ അങ്ങ് ഞങ്ങൾക്കായി വാഗ്ദാനം ചെയ്തു, പന്തക്കുസാ ദേവസ്ഥല പശുതാരന്മാർ ഞങ്ങൾക്ക് തന്നു. ആ പശുതാരന്മാരുടെ സാന്നിധ്യം വഴി ഞങ്ങളുടെ ജീവിതം എങ്ങനെയായി തീരണമെന്ന് അങ്ങ് ഉദ്ദേശിച്ചുവോ ആഗ്രഹിച്ചുവോ അതിൻ്റെ മനോഹര മാതൃകയാണല്ലോ ഈശോയെ
അങ്ങയുടെ ഭൂമിയിലെ ജീവിതം. പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി അങ്ങ് അങ്ങയുടെ ശുശ്രൂഷ ആരംഭിച്ചു. പരിശുദ്ധാത്മാവ് അങ്ങേ സാത്താനെ പരാജയപ്പെടുത്താൻ മരുഭൂമിയിലേക്ക് ആനയിച്ചു. പരിശുദ്ധാത്മ ശക്തിയോടെ അങ്ങ് വചനം പ്രഘോഷിച്ചു, അടയാളങ്ങൾ കാണിച്ചു, ശുശ്രൂഷ നിർവഹിച്ചു. ഭീകരമായ സകലത്തിലും നടുവിലും അങ്ങ് പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം വഴി, പ്രാർത്ഥന വഴി ശക്തി സ്വീകരിച്ചു. ഒറ്റിക്കൊടുക്കാനും ബന്ധിച്ചു കൊണ്ടുപോയി ക്രൂശിക്കാനുമായിട്ട് വരുന്ന ആൾക്കാരുടെ മുമ്പിലേക്ക് അങ്ങ് ധീരതയോടെ, ശാന്തതയോടെ, ശക്തിയോടെ ഇറങ്ങിച്ചെന്നു. ഈശോയെ, പരിശുദ്ധാത്മ അഭിഷേകത്തോടെ ഞങ്ങൾ ജീവിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതം എങ്ങനെയുള്ളതായി തീരുമെന്ന് എൻ്റെ മനോഹര മാതൃകയാണല്ലോ അങ്ങയുടെ ജീവിതം. ഹെബ്രായ ലേഖനം 12 അധ്യായത്തിലെ ആദ്യ വാക്യങ്ങളിൽ ഞങ്ങളുടെ ജീവിതത്തിലെ സഹനങ്ങളും ഞെരുക്കങ്ങളും ബുദ്ധിമുട്ടും കഷ്ടപ്പാടും അവയുടെ എല്ലാ നടുവിൽ ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ നാഥനായ കർത്താവായ ഈശോയെ അങ്ങേ നോക്കിക്കൊണ്ട് വേണം ഞങ്ങൾ മുന്നോട്ട് നീങ്ങാൻ. ഇത് പരിശുദ്ധാത്മ വ്യക്തമായിട്ട് ശക്തമായിട്ട് ഞാൻ ഓർപ്പിച്ചു തരുന്നു. മനോഹര നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ഈശോ എങ്ങനെയാണ് പീഡാസഹനത്തിൻ്റെ നടുവിലൂടെ പരിശുദ്ധാത്മ ശക്തിയിൽ മുന്നോട്ട് നീങ്ങിയത്? നിരാശപ്പെടാതെയും നിലവിളിക്കാതെയും പരാതിപ്പെടാതെയും എന്തെല്ലാം വിഷമോ സങ്കടം വന്നിട്ട് പിതാവിൻ്റെ കരങ്ങളിലേക്ക് തന്നെ സ്വയിപ്പിച്ചു കൊടുത്തുകൊണ്ടും അങ്ങ് മുന്നോട്ട് നീങ്ങിയല്ലോ ഈശോയെ. അനേക വിശുദ്ധരുടെ ജീവിത മാതൃക അങ്ങനെയാണല്ലോ. അല്പോൻ സ്വാമിയും അസിജി പൊന്നുവനൊക്കെ ഇപ്പോൾ തന്നെ ഞങ്ങൾ ശ്രദ്ധാവിഷയമാക്കി. നല്ല ഈശോയെ, ഞങ്ങൾ പരിശുദ്ധാത്മ അഭിഷേകത്തിൻ്റെ ഭൂമി ജീവിക്കട്ടെ. അഭിഷേകത്തിൽ ജീവിക്കുന്ന വെച്ചാൽ ഒരു സഹനവും ഞെരുക്കോ സങ്കടവും ബുദ്ധിമുട്ടും ഒന്നും ഇല്ലാതിരിക്കുക എന്നുള്ളതല്ല, അവരുടെ എല്ലാ നടുവിൽ പാറപ്പുറത്ത് പണിത് നിൽക്കുന്ന വീട് പോലെ അങ്ങ് ഇവിടെ പിടാന നടുവിൽ അങ്ങ് നിന്നതുപോലെ കരുത്തോടെ നിൽക്കാൻ സാധിക്കുക എന്നുള്ളതാണല്ലോ. പരിശുദ്ധ അമ്മേ, അവിടെ ഇവരുടെ ഹൃദയത്തിലേക്ക് ഞങ്ങൾ ഞങ്ങളെ തന്നെ പ്രതിഷ്ഠിക്കുന്നു. പരിശുദ്ധാത്മ നിറവോടെ ജീവിക്കാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ അന്തോനീസെ, പുണ്യശ്രമൊക്കെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. കർത്താവായ ദൈവമേ, പരിശുദ്ധ കത്തോലിക്ക സഭയിൽ ഈ എളിയ ദാസനെ കനിഞ്ഞു നൽകിയ ശുശ്രൂഷ പൗരോഹിത്യത്തിൻ്റെ അഭിഷേക അധികാരം അനുസരിച്ചും പല രൂപതരെ വാഗോൺ മണ്ഡപ ധ്യാന കേന്ദ്രത്തിലെ നിയമനാധികാരം അനുസരിച്ചും അവിടെ പരിശുദ്ധ പരമ ദിവികാരന്റെ സാന്നിധ്യ കരങ്ങൾ സംഭവിച്ചുകൊണ്ട് അങ്ങയുടെ മക്കളുടെ മേൽ അങ്ങയുടെ ആശീർവാദാസം നൽകുന്നു. കർത്താവ് ഈശോ മിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവനനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ നിരന്തരമായ സാന്നിധ്യ സഹവാസവും സഹായ സംരക്ഷണവും സ്നേഹമുള്ള സഹോദരങ്ങളെ നാം ഓരോരുത്തരോടും കൂടെ നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവരോടും നിയോഗ മേഖലകളോടും കൂടെ വളരെ പ്രത്യേകമായ ശുശ്രൂഷയ്ക്ക് വേണ്ടി മാനസപ്രാർത്ഥന സമർപ്പിച്ചു ത്യാഗങ്ങൾ കാഴ്ചവെച്ച് സഹകരിക്കുന്ന ഓരോ വ്യക്തിയോടും കൂടെ 100 ഇരട്ടിയായിട്ടും ഉണ്ടായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ.